വനത്തിനെ അതിരി തീർത്ത് നിൽക്കുന്ന നദിയുടെ തീരത്ത് കുറച്ച് പണിക്കാർ അവരുടെ താൽക്കാലിക കുടിലുകൾ സ്ഥാപിച്ചിരുന്നു. നദിയുടെ തീരത്ത് വളർന്നു നിൽക്കുന്ന മുളകൾ വെട്ടിയെടുക്കുവാൻ വേണ്ടി കരാറെടുത്ത കരാറുകാരന്റെ തൊഴിലാളികളായിരുന്നു അവർ. അന്നത്തെ ദിവസം അവർ ഉച്ചയ്ക്ക് മുന്നേ തന്നെ തങ്ങളുടെ പണികൾ അവസാനിപ്പിച്ചിരുന്നു. അവരുടെ എല്ലാ മുഖത്ത് ഭയം നിഴലിച്ചു കാണാമായിരുന്നു. ആശങ്കയും ഭയവും മൂലം അവർ ഉച്ചയായപ്പോഴത്തേക്കും തങ്ങളുടെ പണികളെല്ലാം അവസാനിപ്പിച്ച് തിരികെ തങ്ങളുടെ കുടിലുകളിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു. അവർ നദിയുടെ തീരത്ത് സ്ഥാപിച്ചിരുന്ന കുടിലുകൾക്ക് അത്രയ്ക്ക് ബലമൊന്നും ഉണ്ടായിരുന്നില്ല. നദിയുടെ തീരമാണ്, കരാറ് തൊഴിലാളികളാണ്, താൽക്കാലികമായി മാത്രമാണ് അവർ അവിടെ താമസിക്കുന്നതും. അതിനാൽ തന്നെ നല്ല ഉറപ്പുള്ള കുടിലുകൾ അവിടെ നിർമ്മിക്കേണ്ട കാര്യം അവർക്കുണ്ടായിരുന്നില്ല. അതിനാൽ മുളകൾ നെടുകെ കീറി അതിന്റെ ചുമരുകൾ, ആ കുടിലിന്റെ ചുമരുകൾ അവർ നിർമ്മിച്ചിരുന്നത്. അങ്ങനെ മുള കൊണ്ട് നിർമ്മിച്ചെടുത്ത ചുമരുകൾ നിലത്ത് മുട്ടാറുണ്ടായിരുന്നില്ല. ഉറുമ്പുകളുടെയും ചിതലുകളുടെയും ശല്യത്തിൽ നിന്നും അതിനെ സംരക്ഷിച്ചു നിർത്തുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്തിരുന്നത്. നിലത്ത് നിന്നും അല്പം ഉയർത്തിയാണ് അവരുടെ ചുമരുകൾ അവർ നിർമ്മിച്ചിരുന്നത്. അങ്ങനെ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ആ ചുമരുകൾക്കും തറനിരപ്പിൽ നിന്നും അല്പം ഗ്യാപ്പ് ഉണ്ടാകും. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഈ കുടിലിന്റെ രൂപം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള കുടിലുകളിലാണ് അവർ താമസിച്ചിരുന്നത്. അതുപോലെ ആ നദിയുടെ തീരത്ത് ഏകദേശം 4 കുടിലുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് 4 തമ്മിൽ നല്ല അകലവും ഉണ്ടായിരുന്നു. അവരുടെ ചുറ്റുപാടുമുള്ള പുല്ലുകളും കുറ്റിച്ചെടികളുമെല്ലാം അവർ വെട്ടി മാറ്റിയിരുന്നു. അതിൽ നിന്നുമുള്ള ചെള്ളുകളുടെയും മറ്റ് പ്രാണികളുടെയും ശല്യം ഒഴിവാക്കുവാൻ വേണ്ടിയായിരുന്നു അവർ അങ്ങനെ ചെയ്തിരുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നദിയുടെ തീരത്ത് വനത്തോട് ചേർന്ന് വനം വെട്ടിമാറ്റി നിർമ്മിച്ച ചെറിയൊരു സെറ്റിൽമെന്റ് പോലെയായിരിക്കാം അത് കാണുന്നവർക്ക് തോന്നുക. നേരം പതിയെ ഇരുട്ടി തുടങ്ങി. രാത്രി അവന്റെ കറുത്ത കമ്പളം കൊണ്ട് ആ പ്രദേശത്തെ മൂടി. ആ രാത്രിയിൽ ചന്ദ്രന്റെ നിലാവ് ഉണ്ടായതിനാൽ നദിയും അതിന് ചുറ്റുപാടുമുള്ള ആ പ്രദേശങ്ങളെല്ലാം അരണ്ട വെളിച്ചത്തിൽ കാണാൻ കഴിയുമായിരുന്നു. ചുറ്റും തികഞ്ഞ നിശബ്ദതയൊന്നും ആയിരുന്നില്ല. ചീവീടുകളുടെയും മറ്റു മൃഗങ്ങളുടെയും ശബ്ദം കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. കാറ്റ് മുളങ്കാടുകളിലും ഇലകളിലും പുല്ലുകളിലും തട്ടുമ്പോഴുണ്ടാകുന്ന ശീൽക്കാര ശബ്ദവും, അതുപോലെ വനത്തിനുള്ളിൽ എവിടെ നിന്നോ കേഴമാണിന്റെ ശബ്ദവും, ചെന്നായ്ക്കളുടെ ഊരിയിടലുകളും, നദിയുടെ കളകളാരവവും അവിടെ ഉയർന്നു കേൾക്കാമായിരുന്നു. അതെല്ലാം ശ്രവിച്ചുകൊണ്ടാണ് ആ കുടിലിൽ താമസിക്കുന്നവർ കടന്നുറങ്ങുന്നത്. അങ്ങനെ സമയം ഏകദേശം അർദ്ധരാത്രിയായി കാണണം. ആ പ്രദേശത്തെ വനത്തിൽ നിന്നും നദിയുടെ കരയിലെ ആ സെറ്റിൽമെന്റ് ലക്ഷ്യമാക്കി ഒരു കടുവ നടന്നു വന്നു. അവൻ ആ സെറ്റിൽമെന്റിന് ചുറ്റും ഒന്ന് വലം വെച്ചു. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആ 4 കുടിലുകളും അവൻ നല്ലപോലെ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കഠിനമായ വിശപ്പിൽ കുരുദ്ധനായ കടുവയ്ക്ക് വളരെ വേഗം തന്നെ അവന്റെ ഇരയെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് 3 കുടിലുകളിൽ നിന്നും അല്പം മാറി നിന്നിരുന്ന കുടിലുകളിൽ ഒന്നിൽ അവന്റെ കണ്ണ് പതിഞ്ഞു. അവൻ ആ കുടിലിനരികിലേക്ക് നടന്നു. അവിടെ കടന്നുറങ്ങിയിരുന്ന കരാറുകാരനായ ഒരു തൊഴിലാളിയുടെ മേലെ അവന്റെ കണ്ണു പതിഞ്ഞു. കുടിലിലെ ചുവരിനോട് ചേർന്ന് കിടന്നിരുന്ന അദ്ദേഹത്തെ അവൻ കണ്ടു. ഒരാൾ മാത്രമായിരുന്നില്ല ആ കുടിലിൽ ആ സമയം ഉണ്ടായിരുന്നത്, 2-3 പേരുണ്ടായിരുന്നു. എങ്കിലും ആ ചുവരിനോട് ചേർന്ന് കിടന്നിരുന്ന ഒരുവന്റെ കാലുകളിലേക്ക് ആ ചുവരിന്റെ അടിയിലെ ആ വിടവിലൂടെ അവന്റെ മുൻകാലുകളിലെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് അവന്റെ കാലിൽ അള്ളിപ്പിടിച്ചു പുറത്തേക്ക് വലിച്ചു. പുറത്തേക്ക് വന്ന ഉടനെ തന്നെ അവന്റെ കൂർത്ത പല്ലുകൾ ഉപയോഗിച്ച് അവന്റെ കാലിൽ ആഞ്ഞു കടിച്ചു. വേദനയാൽ അയാൾ ഉറക്ക നിലവിളിച്ചു. എന്നാൽ കൂടെ ആ സമയം ഉണ്ടായിരുന്നവർക്ക് ഒന്ന് രക്ഷിക്കുവാൻ പോലും കഴിഞ്ഞില്ല. അതിന് മുന്നേ തന്നെ ആ ചുവരിലൂടെ അവനെ കടിച്ച് പുറത്തേക്കിട്ടു. കൂർത്ത നഖങ്ങളുള്ള കാലുകൾ കൊണ്ട് അവനെ ആക്രമിച്ചു. ഉച്ചത്തിൽ ആ സമയം അവിടെ ഉയർന്നു കേട്ട അദ്ദേഹത്തിന്റെ നിലവിളിയാൽ സമീപത്തുള്ള ആ കുടിലുകളിൽ നിന്നും അവിടുത്തെ തൊഴിലാളികൾ പുറത്തിറങ്ങി നോക്കിയിരുന്നു. അവർക്ക് ആ അരണ്ട വെളിച്ചത്തിൽ ആ കടുവ അവിടുത്തെ ആ തൊഴിലാളിയെ പിടിച്ചുകൊണ്ടു പോകുന്നത് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ രാത്രിയാണ്, അവനെ രക്ഷിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ആ നിസ്സഹായ അവസ്ഥയിൽ ആ കാഴ്ച കണ്ടു നിൽക്കുവാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. ആ സംഭവം അവിടെ നടന്നപ്പോൾ കുടിലുണ്ടായിരുന്നവർ ഭയം കൊണ്ട് പുറത്തിറങ്ങിയിരുന്നില്ല. അല്പസമയം കൂടി ആ നിസ്സഹായനായ മനുഷ്യന്റെ നിലവിളി എങ്ങും ഉയർന്ന് കേൾക്കാമായിരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞ് അത് കൊടുന്നനെ അവസാനിച്ചു. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് കെന്നത്ത് ആൻഡേഴ്സന്റെ ദ ടൈഗർ റോസ് എന്ന പുസ്തകത്തിൽ നിന്നും എടുത്ത ഒരു കഥയാണ്. അതിക്രൂരനായ നരഭോജിയായ ഒരു കടുവയെ അതിസാഹസികമായി കൊന്ന കെന്നത്ത് ആൻഡേഴ്സന്റെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെയും കഥയാണ്. കഥ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് കഥകളാണ്. നിങ്ങൾക്ക് ഈ കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കല്ലേ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ.
ഈ കഥ നിങ്ങൾ കേൾക്കുന്നതിന് മുന്നേ ഇത് നടക്കുന്ന പ്രദേശങ്ങളെ കുറിച്ച് നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അതിനാൽ ആ പ്രദേശങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. മൈസൂറിന് തെക്കു പടിഞ്ഞാറായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വനമാണ് കാക്കൻകോട്. കാക്കൻകോട്ടിലെ ഒരു നരഭോജിയെ പറ്റി ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ പോയെന്ന് കാണുക. ഈ വനത്തിന്റെ സവിശേഷതകളെ കുറിച്ചും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു. എങ്കിലും ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി അത് പറയാം. കാട്ടാനകളും പുലികളും കടുവകളും ചെന്നായ്ക്കളും മയിലുകളും മാനുകളും പുള്ളിമാനുകളും കേഴമാനുകളും നിരവധി കാണപ്പെടുന്ന ഒരു വനപ്രദേശമാണ് കാക്കൻകോട്. നല്ല മഴ ലഭിക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ മുളകളും മരങ്ങളും പുല്ലുകളുമെല്ലാം ഇവിടെ തഴച്ചു വളർന്നു നിൽക്കുന്നു. കബനി നദി അതിർ തീർത്ത് ഒഴുകിപ്പോകുന്നത് ഇതുവഴിയാണ്. കേരള കർണാടക അതിർ തീർത്ത് ഒഴുകുന്നതും ഈ നദിയാണ്. പടിഞ്ഞാറേ ഭാഗത്ത് ബോംബെ വരെ നീണ്ടു നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായതും അതിർത്തി പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്നതുമായ ഒരു പ്രദേശമാണ് മാനന്തവാടി. അങ്ങനെയുള്ള മാനന്തവാടിയിൽ നിന്നും ഏകദേശം മൈൽ തെക്കോട്ട് പോയാൽ നമുക്ക് നീലഗിരി മലനിരകളിൽ എത്തുവാൻ സാധിക്കും. അങ്ങനെ എത്തിപ്പെടുന്ന ആ പ്രദേശത്തെ തെക്കൻ നീലഗിരി അല്ലെങ്കിൽ വയനാട് എന്നാണ് അറിയപ്പെടുന്നത്. നല്ല രീതിയിൽ തന്നെ മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് വയനാട്. അതിനാൽ തന്നെ സസ്യജാലങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ തഴച്ചു വളരുന്നു. അത്യധികം പ്രകൃതി ഭംഗിയാൽ അതിമനോഹരമായ ഒരു സ്ഥലമാണത്. പിന്നെ ഈ പ്രദേശത്തിന് ഒരു കുഴപ്പമുണ്ട്. ഇവിടെ ധാരാളം മട്ടകളും ചെള്ളുകളും കാണപ്പെടുന്നു. വേനൽക്കാലത്തിനെ അപേക്ഷിച്ച് മഴക്കാലമാകുമ്പോഴേക്കുമാണ് ഇവയുടെ ശല്യം കൂടുന്നത്. അട്ടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. ചോര കുടിക്കുന്ന അട്ടകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യരെ മാത്രമല്ല ഈ അട്ടകൾ ബാധിക്കുന്നത്, മൃഗങ്ങളെയും ഇത് കടിക്കാറുണ്ട്. അവയുടെ ചോരയും അത് കുടിക്കാറുണ്ട്. പിന്നെ ചെള്ളുകളുടെ കാര്യം അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയുള്ള ഈ ക്ഷുദ്രജീവികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി മഴക്കാലമാകുമ്പോഴേക്കും വയനാട്ടിലെ വനങ്ങളിൽ നിന്നും മാനുകളും പുലികളും കടുവകളും കാട്ടുപോത്തുകളും എല്ലാം താരതമ്യേന മഴ കുറഞ്ഞ കാക്കൻകോട്ടെ വനങ്ങളിലേക്ക് പോകാറുണ്ട്. മൺസൂൺ കാലം അവസാനിച്ച് മഞ്ഞുകാലമാകുമ്പോഴേക്കും കാക്കൻകോട്ടയിലേക്ക് മടങ്ങിയ മൃഗങ്ങളെല്ലാം തിരികെ വയനാട്ടിലേക്ക് തിരികെ മടങ്ങും. ഇതൊക്കെയാണ് ഈ സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത. എന്നാൽ നമുക്കിനിയും കഥയിലേക്ക് പോകാം. ഒട്ടും ഞാൻ വൈകിക്കുന്നില്ല. കാക്കൻകോട്ടയിൽ നിന്നും ഒരാൾ മാനന്തവാടിയിലേക്ക് കാൽനടയായി പോകുകയായിരുന്നു. അയാൾക്ക് നേരെയാണ് ആ കടുവയുടെ ആദ്യ ആക്രമണം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ കടുവ വയനാടൻ കാടുകളിൽ നിന്നും വന്നതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അവന്റെ ആക്രമണം ഉണ്ടായ സ്ഥലം മാനന്തവാടിയിൽ നിന്നും അധികം ദൂരെയല്ലായിരുന്നു. അതിനാൽ തന്നെ അവിടെയുള്ള ആളുകൾക്ക് അത് വിശ്വസിക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം ആ പ്രദേശങ്ങളിൽ കടുവയുടെ എണ്ണം വളരെ കുറവായിരുന്നു. അതുമാത്രമല്ല, ഇതിനു മുന്നേ ഒരു കടുവയുടെ ആക്രമണത്തെ പറ്റി അവിടെ ഇപ്പോൾ താമസിക്കുന്നവരുടെ ഓർമ്മകളിൽ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്നത്തെ ആ സംഭവത്തിന് ശേഷം ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. കാലമുണക്കാത്ത മുറിവുകളൊന്നും തന്നെ മനുഷ്യനില്ല. അതിനാൽ കാലങ്ങൾ കഴിഞ്ഞതോടെ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ആ ഒരു സംഭവം മായ്ക്കപ്പെട്ടു. കേരള മൈസൂർ സംസ്ഥാനങ്ങളുടെ അതിരുകളിൽ അക്കാലത്ത് ആനകളെ കൂട്ടത്തോടെ പിടിക്കുവാൻ വേണ്ടി ഗദ്ദ എന്നൊരു സമ്പ്രദായം കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള പണികൾ ആരംഭിച്ചിരുന്നു. എന്താണ് ഗദ്ദ എന്ന് അറിയാത്തവർക്കായി നമ്മൾ ഇതിനു മുന്നേയുള്ള ആനവേട്ട കഥകളിൽ ഗദ്ദയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ തൂമായി ഓഫ് ദ എലിഫന്റ് എന്ന കഥയിൽ വളരെ വ്യക്തമായി തന്നെ എന്താണ് ഗദ്ദ, എന്താണ് അവിടെ നടക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ ഐക്കണിലോ താഴെ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. അതുപോലെ മറ്റ് ആനവേട്ട കഥകളിലും ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കേൾക്കുക. എങ്കിലും എന്താണ് ഗദ്ദ എന്ന് ഞാൻ ഓടിച്ചൊന്ന് പറയാം. നൂറുകണക്കിന് ആളുകൾ വലിയ മരങ്ങളും മുളകളും വെട്ടിയെടുത്തുകൊണ്ടുവന്ന് ഒരു വലിയ സ്ഥലത്ത് ഒരു വലിയ കൂടുണ്ടാക്കുന്നു. അതിനുശേഷം വനങ്ങളിലേക്ക് കയറി ആനകൾ കൂട്ടത്തോടെ കാണപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ ആനക്കൂട്ടങ്ങളെ വലിയ കോലാഹലങ്ങൾ നടത്തി ഇപ്പോൾ പെരുമ്പറയുടെയോ അല്ലെങ്കിൽ കുങ്കി ആനകളുടെയോ സഹായത്തോടെ മൂന്ന് ഭാഗത്തു നിന്നും അവയെ വിരട്ടി ഓടിക്കുന്നു. അങ്ങനെ വിരണ്ടോടുന്ന ആനക്കൂട്ടങ്ങൾ ഓടി എത്തിച്ചേരുക ഈ ഗദ്ദ എന്ന നിർമ്മിച്ചിരിക്കുന്ന ഈ കൂട്ടിലേക്കായിരിക്കും. അങ്ങനെ കൂട്ടിലേക്ക് അകപ്പെടുമ്പോൾ തന്നെ ഇവൾ കുങ്കി ആനകളുടെ സഹായത്തോടെ ഗദ്ദ എന്ന ആ വലിയ കൂടിന്റെ വാതിലുകൾ അടയ്ക്കുന്നു. പിന്നെ ആ കൂട്ടിലെ കൊമ്പന്മാരെയും പിടി ആനകളെയും മാറ്റി മാറ്റി തരംതിരിക്കുന്നു. അതെല്ലാം ചെയ്യുന്നത് ഈ കുങ്കി ആനകളുടെ സഹായത്തോടെയാണ്. ഈ തൊഴിൽ ചെയ്യുവാൻ വളരെയധികം കഠിനാധ്വാനവും അതുപോലെ മുൻപരിചയവും ആവശ്യമാണ്. അതിലുപരി വനവുമായി നീണ്ട നാളത്തെ പരിചയവും അനുഭവ സമ്പത്തും ആവശ്യവുമാണ്. അതിനാലൊക്കെ തന്നെ ഈ തൊഴിൽ ചെയ്യുവാൻ വേണ്ടി ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഷോലക കുറുമ്പാസി വിഭാഗത്തിൽ നിന്നുമാണ്. അങ്ങനെ ഗദ്ദയുടെ പണി വളരെ വേഗം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അവന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആക്രമണം അവിടെ അരങ്ങേറി. ആ ഗദ്ദ തൊഴിലാളികളുടെ നേരെയായിരുന്നു അവന്റെ ആക്രമണം അരങ്ങേറിയത്. ആ രണ്ട് സംഭവം കൂടി
അവിടെ നടന്നതോടെ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. നരഭോജിയായി തീർന്ന ഒരു കടുവ തങ്ങൾക്ക് ചുറ്റും ഒരു മരണവളയം തീർത്തിരിക്കുന്നു എന്ന കാര്യം. അവന്റെ പിന്നീടുള്ള ആ രണ്ടാക്രമണം നടന്നത് ഗദ്ദയിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. ഗദ്ദയിലെ പണിക്കാർക്ക് നേരെയായിരുന്നു. അതിലെ ഒരാളുടെ ശരീരം അവർക്ക് കണ്ടെത്തുവാനായി. അത് പാതി ആഹരിച്ച നിലയിലായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ആക്രമണത്തിന് ഇരയായവന്റെ ശരീരം അവർക്ക് കണ്ടെത്തുവാനേ സാധിച്ചിരുന്നില്ല. കാക്കൻ കോട്ടയിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോയ അയാളുടെ അവസ്ഥ തന്നെ ആയിരുന്നു അയാൾക്കും ഉണ്ടായത്. മാനന്തവാടിയിൽ നിന്നും മൈസൂരിലേക്ക് പോകുവാൻ വേണ്ടി മറ്റൊരു വഴി കൂടിയുണ്ട്. അത് കൂർഗ് കാടുകളിലൂടെയാണ്. ആ വനപാതയിലൂടെ നടന്നു നീങ്ങുമ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടെത്തുവാനും ആസ്വദിക്കുവാനും സാധിക്കും. പലതരം മൃഗങ്ങളും വന്യജീവികളും അവിടെ അവരുടെ ആവാസ വ്യവസ്ഥ തന്നെ തീർത്തിരിക്കുന്നു. അതിലുപരി പറയുവാനുള്ളത് അവിടുത്തെ ജനങ്ങളെ പറ്റിയാണ്. കൂർഗിലെ കൂർഗികൾ അവർ അത്യധികം ധൈര്യശാലികളും കഠിനാധ്വാനികളുമാണ്. അതുകൊണ്ടായിരിക്കാം ബ്രിട്ടീഷ് ഗവൺമെന്റ് മറ്റ് ജനസമൂഹത്തിന് കൊടുക്കാത്ത ഒരു ആദരവ് അവർക്ക് കൊടുത്തത്. അവരുടെ ദേശപരിധിയിൽ അവർക്ക് തോക്ക് കൈവശം വെച്ച് നടക്കുവാനാകും. അതിനുള്ള ലൈസൻസ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അവർക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ ഈ സംഭവത്തിന് ശേഷം അവിടെ വലിയൊരു സംഭവം അരങ്ങേറി. അതിന്റെ പരിണിത ഫലമാണ് അത് സംഭവിച്ചത്. അതിതാണ്, അവിടുത്തെ വനത്തിലെ കേഴമാനുകളെയും മാനുകളെയും വൻതോതിൽ തന്നെ അവിടുത്തെ കൂർഗികൾ വേട്ടയാടുവാൻ ആരംഭിച്ചിരുന്നു. അതുമൂലം മാനുകളും കേഴമാനുകളുമെല്ലാം അവിടുത്തെ ചെറിയ കാടിനുള്ളിൽ വംശനാശ ഭീഷണി നേരിട്ടു. എനിക്കറിയാവുന്ന ഇവിടുത്തെ കൂർഗികളെല്ലാം വലിയ പണക്കാരാണ്. അവർക്ക് വലിയ എസ്റ്റേറ്റ് തോട്ടങ്ങളും എല്ലാം സ്വന്തമായുണ്ട്. അതുപോലെ കൂർഗികളുടെ മറ്റൊരു ആദായകരമായ തോട്ടം എന്ന് പറയുവാൻ ഓറഞ്ച് ചെടികളുടെ തോട്ടങ്ങളുമുണ്ട്. അതും അവർക്ക് വലിയ ആദായമാണ് നൽകുന്നത്. അങ്ങനെയുള്ള ഒരു കൂർഗിയുടെ വീട്ടിലേക്ക് പോകുവാൻ എനിക്ക് അവസരം കിട്ടി. അവരുടെ അതിഥിയായി സിദ്ധാപൂരിനും വീരാജ്പേട്ടയ്ക്കും ഇടയിലുള്ള സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. അവിടെ ഞാൻ അവരുടെ അതിഥിയായി താമസിക്കുന്ന കാലത്താണ് ഒരു കടുവയുടെ നരവേട്ടയെ പറ്റി ഞാൻ അറിഞ്ഞത്. എന്നാൽ എനിക്കപ്പോൾ ഒന്നും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. കാരണം ഞാൻ ഒരു അതിഥിയായാണ് ഇവിടേക്ക് വന്നത്, ഒരു വേട്ടയ്ക്ക് വേണ്ടി ആയിരുന്നില്ല. അതിനാൽ തന്നെ ബാംഗ്ലൂരിൽ നിന്നും ഇവിടേക്ക് വരുന്ന വഴിയിൽ ഞാൻ എന്റെ റൈഫിൾ എടുത്തിരുന്നില്ല. എന്റെ വിഞ്ചസ്റ്റർ 4.05 ഞാൻ ബാംഗ്ലൂരിൽ തന്നെ വെച്ചിരിക്കുകയാണ്. രാവിലെ പ്രാതൽ കഴിക്കുന്നതിന്റെ ഇടയിലാണ് എന്റെ സുഹൃത്ത് ആ കടുവയെ പറ്റിയുള്ള കാര്യം പറഞ്ഞത്. തിന്മയ്യ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഇതിന് മുന്നേയുള്ള ഒരു കഥയിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്റെ നല്ലൊരു സുഹൃത്താണ്. അദ്ദേഹം ഈ കാര്യം എന്നോട് പറയുമ്പോൾ എനിക്ക് ആ നരഭോജി കടുവയിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ പ്രധാന കാരണം ഞാൻ എന്റെ റൈഫിൽ ഒപ്പം കൂട്ടാത്തതായിരുന്നു. എങ്കിലും ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടിരുന്നു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനുള്ള മറുപടി കൊടുത്തു, അത് ചിലപ്പോൾ എന്തെങ്കിലും മുറിവേറ്റ കടുവയായിരിക്കാം. അതതിന്റെ മുറിവുണങ്ങുമ്പോഴേക്കും തിരികെ നരവേട്ട അവസാനിച്ച് ഉൾവനങ്ങളിലേക്ക് പൊയ്ക്കോളും. പ്രാതൽ കഴിഞ്ഞ ശേഷം നമുക്ക് അവിടം വരെ പോകാമെന്നും തിന്മയ്യ എന്നോട് പറഞ്ഞിരുന്നു. ഞാനത് നിഷേധിച്ചു. തിന്മയ്യ എന്നോട് പറഞ്ഞു, എന്താണ് താങ്കൾ എന്റെ കൂടെ വരാത്തതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നെ കുറിച്ച് നല്ല പോലെ മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടിയാണ് തിന്മയ്യ. കാരണം അദ്ദേഹം എന്റെ സഹപാഠി കൂടിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്റെ കുഴപ്പം എന്താണെന്ന് എനിക്കറിയാം. നിന്റെ കയ്യിൽ റൈഫിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ നീ ആ പോക്ക് നിഷേധിക്കുന്നത്. എങ്കിൽ നീ എന്റെ റൈഫിൽ എടുത്തോളുക. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി, നിങ്ങളുടെ കൈവശമുള്ള റൈഫിലുകൾക്ക് ലൈസൻസ് ഇല്ല. അതും മാത്രമല്ല, കൂർഗിലെ ആളല്ലാത്തത് കൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. പ്രത്യേകിച്ച് ലൈസൻസ് ഉള്ള എന്നെ പോലുള്ള ഒരാൾ അത് ഉപയോഗിക്കുന്നത് അതിലും വലിയ തെറ്റാണ്. പിന്നെയുള്ള മറ്റൊരു കാര്യം, ആ കടുവയെ ഇതുവരെ ഗവൺമെന്റ് നരഭോജിയായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്റെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് തിന്മയ്യ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം ഞാനുമായി ബെറ്റ് വെച്ചു. കൃത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ ആ നരഭോജിയായ കടുവ ഒരാളെയെങ്കിലും കൊന്നിരിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ബെറ്റ്. എന്നാൽ അദ്ദേഹത്തിന്റെ ബെറ്റ് ജയിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരാഴ്ച കാത്തിരിക്കേണ്ടതായി വന്നില്ല. കൃത്യം മൂന്നാമത്തെ ദിവസം തന്നെ ഒരു സ്ത്രീയെ ആ കടുവ അതിക്രൂരമായി കൊന്നു. സംഭവം നടക്കുന്നത് കേരള അതിർത്തിയിലാണ്. കബിനി നദിയിലേക്ക് വസ്ത്രങ്ങൾ അലക്കുവാൻ പോയ ആ സ്ത്രീയെയാണ് ആ കടുവ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. തന്റെ വീട്ടിൽ നിന്നും അവൾ തുണി അലക്കുവാനായി ഇറങ്ങിയപ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല മരണം അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്ന കാര്യം. തിന്മയും കൊണ്ട് അവിടേക്ക് പോകാമെന്ന് കരുതിയാൽ തിന്മയുടെ കയ്യിലിരിക്കുന്ന തോക്ക് പെർമിറ്റിന് ആ കൂർഗിലെ വനങ്ങളിൽ മാത്രം നായാടാനുള്ള പെർമിറ്റ് മാത്രമേ ഉള്ളൂ. അതിൽ കേരളത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ചിന്ത ആ കടുവയിൽ മാത്രമായിരുന്നു. വീണ്ടും വീണ്ടും അയാൾ എന്നോട് ആവശ്യപ്പെട്ടു. ഇനിയും അത് തിരസ്കരിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. കാരണം അയാൾ എന്റെ സുഹൃത്താണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നുവല്ലോ. അവസാനം അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് ഞാൻ വഴങ്ങിക്കൊടുത്തു. എന്നാൽ ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ ഒരു നിബന്ധന വെച്ചു, എനിക്ക് തിരികെ ബാംഗ്ലൂരിലേക്ക് മടങ്ങണം.
അവിടെ എത്തിയ ശേഷം എന്റെ വിഞ്ചസ്റ്റർ 4.05 മറ്റ് 2 റൈഫിൾ കൂടി എടുക്കണം. ഞാൻ ഒറ്റയ്ക്ക് അവിടേക്ക് പോകുകയില്ല. താങ്കളും എന്റെ കൂടെ വരണം. അതും മാത്രമല്ല, നമുക്ക് അവിടെ നിന്നും മൈസൂരിലെത്തണം. അവിടെ നിന്നും കാകംകോട്ട് വഴി കേരള അതിർത്തിയിലേക്കും. ഈ 2 അതിർത്തികളിലും എനിക്ക് എന്റെ തോക്കിന്റെ ലൈസൻസ് കാണിക്കണം. ഏകദേശം 240 മൈൽ ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. തിന്മയ്യ അന്ന് വൈകിട്ട് തന്നെ എന്റെ അരികിലേക്ക് എത്തിയിരുന്നു. ഞങ്ങൾ അന്ന് തന്നെ മൈസൂരിലേക്ക് പുറപ്പെട്ടു. ബാംഗ്ലൂർ നഗരത്തിലെത്തിയ ഞാൻ 15 ദിവസം വനത്തിൽ കഴിയാനുള്ള ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി. എന്നാൽ തിമ്മയ്യ തന്റെ തോട്ടത്തിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുകയാണ് ചെയ്തത്. ആ യാത്രയിൽ ഉടനീളം അദ്ദേഹം എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഈ നരഭോജിയായ കടുവയെ വേട്ടയാടുവാൻ അദ്ദേഹത്തിന് താല്പര്യമൊന്നുമില്ല എന്ന്, കാണണമെന്നേ ഉള്ളൂ എന്ന്. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, അദ്ദേഹത്തിന് വാക്കിന് വിലയില്ലാത്തയാളാണ്. അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യമായിരിക്കില്ല പിന്നെ പറയുന്നത്. എന്ന് വെച്ചാൽ വനത്തിലേക്ക് ചെന്ന് കടുവയെ കാണുന്ന സമയം തന്റെ കയ്യിലിരിക്കുന്ന റൈഫിൾ എടുത്ത് പൊട്ടിക്കുമെന്നർത്ഥം. അങ്ങനെ കൃത്യം 2 ദിവസം കാക്കൻകോട്ടയിലെ ആ ഗദ്ദ പണിയുന്ന സ്ഥലത്തേക്ക് എത്തി. അവിടെ എത്തിയതിന്റെ ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല, ആ നരഭോജിയായ കടുവയെ പറ്റി കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. കൂടുതൽ പഠിച്ചെങ്കിൽ മാത്രമേ അവന്റെ ചലനങ്ങൾ മനസ്സിലാക്കി അവനെ വനത്തിൽ കയറി നായാടാൻ സാധിക്കുകയുള്ളൂ. പല കടുവകൾക്കും പല സ്വഭാവമായിരിക്കും ഉള്ളത്. ഒരിക്കലും ഒരു നിരപരാധിയായ കടുവയെ വെടിവെച്ചു കൊല്ലുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതുമില്ല. എന്നാൽ അവിടത്തെ എനിക്ക് ആ കടുവയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം 100+ പണിക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇതിനു മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ. അതിനാൽ അവിടെ നടന്ന ആ കടുവയുടെ ആക്രമണത്തിൽ 2 മരിച്ചതുപോലും അവിടുത്തെ ആളുകൾ അറിഞ്ഞത് ഏകദേശം 2 കഴിഞ്ഞാണ്. അതിനാൽ തന്നെ ആ കടുവയുടെ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത് എവിടെ വെച്ചാണെന്ന് പോലും അവിടുത്തെ ആളുകൾക്ക് അറിയുവാൻ കഴിഞ്ഞില്ല. അതെന്നിൽ കടുത്ത നിരാശയാണ് ഉണ്ടാക്കിയത്. മനുഷ്യന്റെ ശരീരത്തിലെ മാംസം അഴുകിയ ഗന്ധം പിടിച്ചു പോയ വഴിയാത്രക്കാരാണ്. കടുവ ആഹരിച്ച് അവശേഷിപ്പിച്ചു പോയ ആ ഗദ്ദ പണിയുന്ന ഒരു തൊഴിലാളിയുടെ ശരീരം കണ്ടെത്തിയത്. അയാളെ കടുവ ആക്രമിച്ച് പിടിച്ചത് എവിടെ വെച്ചാണെന്നോ ഒന്നും കണ്ടെത്തുവാൻ കഴിയുമായിരുന്നില്ല. അവിടുത്തെ ആരും തന്നെ ആ കടുവയെ കണ്ടിട്ടില്ല. കൊടുങ്ങനെ ആ കടുവ പ്രത്യക്ഷപ്പെട്ട് ആരെയെങ്കിലും പിടിച്ചുകൊണ്ടു പോകും. അങ്ങനെയുള്ള ആ കടുവയെ പറ്റി പല കഥകളാണ് അവിടുത്തെ ആളുകൾക്ക് പറയുവാനുണ്ടായത്. അതിൽ തന്നെ കൂടുതൽ ആളുകളും പറഞ്ഞ കഥ ഇതായിരുന്നു. ഗദ്ദയുടെ പണി പൂർത്തിയാക്കാതിരിക്കുവാൻ വേണ്ടി വനത്തിലിരുന്ന് എവിടെ നിന്നും ഒരു പിശാജ് കടുവയുടെ രൂപത്തിൽ അവരെ ആക്രമിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതിനെ പിൻപറ്റുന്ന പല കഥകളും അവിടുത്തെ ആളുകൾക്ക് പറയുവാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിച്ചില്ല. കടുവയുടെ അവസാനത്തെ ആക്രമണമുണ്ടായ സ്ത്രീയെ ആക്രമിച്ച കബനിയുടെ തീരത്തേക്ക് യാത്ര ചെയ്തു. കേരള അതിർത്തിയിലേക്ക് തുണി അലക്കുവാൻ വേണ്ടി നദീതീരത്ത് പോയ ആ സ്ത്രീയെ പിടിച്ചുകൊണ്ടുപോയ കടുവയെ അവിടുത്തെ ആരും തന്നെ കണ്ടിരുന്നില്ല. എന്നാൽ കടുവയാണ് അതിന് പിന്നിലെന്ന് തെളിയിക്കുന്ന പല തെളിവുകളും അവർക്ക് അവിടെ നിന്ന് കണ്ടെത്തുവാനുമായി. നദിയുടെ തീരത്ത് നിന്നും വലിച്ചുകൊണ്ടുപോയ പാടും കടുവയുടെ കാലടയാളങ്ങളും പുല്ലുകളിലും ഇലകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ചോരത്തുള്ളികളും അതിന് സാക്ഷ്യം വഹിച്ചു. പിന്നെ അവിടെയും ഒട്ടും സമയം പാഴാക്കാതെ മാനന്തവാടിയിലേക്ക് പുറപ്പെട്ടു. ആദ്യം അവന്റെ ആക്രമണത്തിനിരയായ അയാളെ പറ്റി അന്വേഷിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ കർത്തവ്യം. ഞങ്ങൾ അത് നിറവേറ്റി. എന്നാൽ അതും ഒരു ഡെഡ് എൻഡ് ആയിരുന്നു. അതിലും യാതൊരു തെളിവുകളും ഞങ്ങൾക്ക് കണ്ടെത്തുവാനും കഴിഞ്ഞില്ല. കാക്കൻകോട്ട് നിന്നും മാനന്തവാടിയിലേക്ക് കാൽനടയായി വന്ന ഒരാൾ മാത്രമാണ് അയാളെന്നും മാത്രമാണ് ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചത്. കടുവയെ പറ്റിയുള്ള യാതൊരു തെളിവുകളും യാതൊരു സൂചനയും ഞങ്ങൾക്ക് അവിടെ നിന്നും ലഭിച്ചില്ല. അടുത്തുള്ള റേഞ്ച് ഓഫീസിൽ നിന്നും തന്റെ ക്വാർട്ടേഴ്സിലേക്ക് വരുന്ന വഴിയാണ്, അല്ലെങ്കിൽ ആ റേഞ്ച് ഓഫീസറാണ് ആ യാത്രികന്റെ തിരോധാനത്തെ പറ്റി ആദ്യം പുറം ലോകത്തെ അറിയിച്ചത്. അതിങ്ങനെയായിരുന്നു. അയാൾ വരുന്ന വഴിയിൽ അയാൾക്ക് ഒരു ചെരുപ്പ് കാണുവാൻ സാധിച്ചു. അധികം പഴക്കമൊന്നുമില്ലാത്ത ഒരു ചെരുപ്പായിരുന്നു അത്. അത് കണ്ട ഉടനെ തന്നെ അയാൾക്ക് എന്തോ സംശയം തോന്നി. അയാൾ ചുറ്റുപാടും അന്വേഷിച്ചു. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ അദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞു. ആ പാതയുടെ താഴെ കൂടെ ഒരു 6 പോകുന്നുണ്ട്. 6 ചരിവിൽ നിന്നും അദ്ദേഹത്തിന് 2 ചെരുപ്പും കണ്ടെത്തി. അദ്ദേഹം വീണ്ടും താഴേക്ക് ഇറങ്ങി. 6 തീരത്തെ നനഞ്ഞ മണ്ണിൽ കടുവയുടെ ആഴത്തിലുള്ള കാൽപ്പാടും വലിച്ചിഴച്ചു കൊണ്ടുപോയ പാടും അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചു. അതിന്റെ തീരത്ത് സമീപത്തായി തലയിൽ വെക്കുന്ന തലപ്പാവും കണ്ടെത്തി. പിന്നെ അവിടെ ഇവിടെയായി ചോരത്തുള്ളികളും. അതിൽ നിന്നുമാണ് ഒരു കാൽനടയാത്രക്കാരനെ കടുവ പിടിച്ചുകൊണ്ടുപോയി എന്ന വിവരം അവർക്ക് അറിയുവാൻ സാധിച്ചത്. എന്നാൽ കൂടുതൽ അന്വേഷിച്ചു പോയിട്ടും അദ്ദേഹത്തിന് അയാളുടെ ശരീരം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ആ റേഞ്ചറുടെയും മറുപടി അത് തന്നെയായിരുന്നു. തികഞ്ഞ നിരാശയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയത്. എവിടെ നിന്നുമാണ് ഞങ്ങൾ ആ കടുവയെ അന്വേഷിച്ചു തുടങ്ങേണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. ഇതിലേക്ക് എന്നെ പിടിച്ചിട്ടത് തിന്മയെ ആയിരുന്നു. അദ്ദേഹത്തിന് ശരിക്കും വിഷമമുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് ക്ഷമ പറഞ്ഞു.
അന്നത്തെ രാത്രിയിൽ ഞങ്ങൾ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലായിരുന്നു ഞങ്ങൾ ചിലവഴിച്ചത്. അത്യാവശ്യം ഫർണിഷ് ചെയ്ത നല്ല മനോഹരമായ ഒരു ബംഗ്ലാവായിരുന്നു അത്. പിറ്റേ ദിവസം ഞങ്ങൾ എഴുന്നേറ്റത് പോലും വളരെ താമസിച്ചായിരുന്നു. ഞങ്ങൾ പൂർണ്ണമായും ആ കടുവയ്ക്ക് പിന്നാലെയുള്ള അലച്ചിൽ നിർത്തുവാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നുവല്ലോ. വീരാജ് പേട്ട വഴി കൂർഗിലെത്തണം, അവിടെ തിന്മയെ ഇറക്കണം, അതിനുശേഷം അവിടെ നിന്ന് മൈസൂരിലേക്കും പിന്നെ ബാംഗ്ലൂരിലേക്കും പോകണം. ഇതായിരുന്നു എന്റെ പദ്ധതി. ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. മാനന്തവാടിയിൽ നിന്നും ഏകദേശം 10 മൈൽ സഞ്ചരിച്ച് കാണണം. പോകുന്ന വഴിയിൽ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുവാൻ ഞങ്ങൾ ഇടയായി. 4 പേർ ചേർന്ന് ഒരാളെ വഹിച്ചുകൊണ്ടുപോകുന്ന കാഴ്ചയായിരുന്നു അത്. അയാളുടെ ശരീരത്തിൽ നിന്നും രക്തം താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവരുടെ അരികിലേക്ക് കാർ തിരിച്ചുവിട്ടു. എന്താണ് സംഭവിച്ചതെന്ന് അവരോട് ചോദിച്ചു. ഞങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ ഭയത്താൽ നിറഞ്ഞിരുന്നു. ഭയം കൊണ്ട് അവർ ആ കഥ ഞങ്ങളോട് പറഞ്ഞു. ഇവിടെ നിന്ന് ഏകദേശം 1 മൈൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്കൊരു നദിയുടെ തീരത്തെത്തുവാൻ കഴിയും. അവിടെയാണ് ഞങ്ങളുടെ സെറ്റിൽമെന്റ്. ഞങ്ങൾ മുളയും ഈറ്റയും വെട്ടിയെടുക്കുന്ന തൊഴിലാളികളാണ്. ഒരു കരാറുകാരന് വേണ്ടി പണി ചെയ്യുവാൻ വേണ്ടി ഇവിടേക്ക് വന്നതാണ്. നദിയുടെ തീരത്ത് മുളകൾ വളർന്നു നിൽക്കുന്നു. അങ്ങനെയുള്ള മുളകൾ വെട്ടിയെടുക്കുവാൻ വേണ്ടി രാവിലെ അങ്ങോട്ട് പുറപ്പെട്ടതായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ പണികളിൽ മുഴുകിയിരിക്കുന്ന സമയം. എവിടെ നിന്ന് ഒരു കടുവ ഞങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. അവരുടെ കൂട്ടത്തിലെ 2 പേരെ മാത്രമായിരുന്നു ആ കടുവ ആക്രമിച്ചത്. അവർ സഹോദരങ്ങളായിരുന്നു. അവർ ഒരുമിച്ച് പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയമാണ് അവർക്ക് നേരെ ആ കടുവയുടെ ആക്രമണം ഉണ്ടായത്. അതിൽ തന്നെ ഒരുവനെ ആ കടുവ പൂർണ്ണമായും അവഗണിച്ചു. ചാടി വീണ കടുവ അതിലൊരുവനെ ആഞ്ഞടിച്ചു. കടുവയുടെ കയ്യിലെ കൂർത്ത നഖങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കി. അദ്ദേഹം തെറിച്ച് നിലത്തേക്ക് വീണു. അവരുടെ കൂടെ മുളവെട്ടുവാൻ വേണ്ടി അവിടേക്ക് പോയവർ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ പകച്ചു നിന്ന സമയം. തന്റെ സഹോദരനെ രക്ഷിക്കുവാൻ വേണ്ടി തന്റെ കയ്യിൽ മുളവെട്ടുന്ന വാക്കത്തി എടുത്തുകൊണ്ട് അതിനു നേരെ ചാടിയെടുത്തു. ഇത് കണ്ടതോടെ തന്റെ ഇരയെ വലിച്ചെടുത്തുകൊണ്ട് കടുവ ഉള്ളുകളിലേക്ക് വലിയുവാൻ ആരംഭിച്ചു. തന്റെ സഹോദരനെ രക്ഷിക്കുക എന്ന കർത്തവ്യം നിറവേറ്റുവാൻ വേണ്ടി തന്റെ കയ്യിലിരുന്ന വാക്കത്തി അവനുമേൽ ആഞ്ഞെറിഞ്ഞു. അതെറിയുമ്പോഴും അവൻ അറിയുവാൻ സാധിച്ചിരുന്നു അവൻ ഒരിക്കലും ഒരു കടുവയെ മല്ലിട്ട് തോൽപ്പിക്കുവാൻ കഴിയില്ല എന്ന്. എങ്കിലും തന്റെ സഹോദരനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ അപ്പോൾ അവൻ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ കയ്യിൽ നിന്നും വലിച്ചെറിയപ്പെട്ട ആ വാക്കത്തി വന്നു വീണത് ആ കടുവയുടെ ശരീരത്തിലായിരുന്നു. ആ ഭാരമേറിയ വാക്കത്തി അവനുമേൽ പതിച്ചതും കടുവ തന്റെ ഇരയുടെ ശരീരത്തിൽ നിന്നും പിടിവിട്ട് വനത്തിലേക്ക് കുതിച്ചോടുകയായിരുന്നു. അവനിൽ ആ വാക്കത്തി മുറിവേൽപ്പിച്ചോ എന്നൊന്നും അവർക്കറിയില്ല. പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ ആ ചോര വാർന്നൊലിക്കുന്ന തന്റെ സഹോദരനെയും കൊണ്ട് തന്റെ കൂട്ടാളികളെയും വിളിച്ചുകൊണ്ട് അവർ ആശുപത്രി ലക്ഷ്യമാക്കി പോകുകയാണ്. ബാക്കിയുള്ളവർ സെറ്റിൽമെന്റിലേക്കും മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ കടുവയെ പിന്തുടർന്ന് പോകുവാൻ പറ്റിയ ഒരു അവസരം ഇതിലും നല്ലത് ലഭിക്കില്ല എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ സ്റ്റുഡി ബേക്കർ കാറിലേക്ക് അദ്ദേഹത്തിന്റെ ആ പരുക്ക് പറ്റിയ സഹോദരനെ പ്രവേശിപ്പിച്ചു. ഒപ്പം കൂടെ വന്ന 2-3 പേരെയും തിന്മയോട് കാറെടുത്തുകൊണ്ട് വളരെ വേഗം തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിലെത്തിക്കുവാൻ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് സഹായത്തിന് അവിടെ ഒരാളെ നിർത്തിയ ശേഷം തിരികെ ഇവർ താമസിക്കുന്ന ഇവരുടെ സെറ്റിൽമെന്റിലേക്ക് മറ്റു 2 പേരെ കൂട്ടി വരുവാനും പറഞ്ഞു. തിന്മയ്യ വളരെ വേഗം തന്നെ സ്റ്റുഡി ബേക്കർ പായിച്ചു. ഞാൻ അവിടെ നിന്ന് ആ കടുവയുടെ ആക്രമണമുണ്ടായ സെറ്റിൽമെന്റിന് അരികിലെ ആ മുളങ്കാട് ലക്ഷ്യമാക്കി പാഞ്ഞു. എന്റെ ഒപ്പം ആ കടുവയുടെ ആക്രമണമുണ്ടായ സ്ഥലം കാണിച്ചു തരുവാൻ വേണ്ടി ആക്രമണമേറ്റ് കടന്ന ആ സഹോദരന്റെ ധീരനായ സഹോദരനായ ഈകയും ഉണ്ടായിരുന്നു. അവനും ഞാനും കൂടി അവിടം ലക്ഷ്യമാക്കി പാഞ്ഞു. വളരെ വേഗം തന്നെ ഞങ്ങൾ സംഭവം നടന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ചുറ്റുപാടും നിരീക്ഷിച്ചു. ഒരു പക്ഷേ അവൻ ഇതിനോടകം തന്നെ ഏകദേശം മൈലുകളോളം സഞ്ചരിച്ചു കാണണം. അതുമല്ല എങ്കിൽ അവൻ ഇവിടെ എവിടെയെങ്കിലും തന്റെ ഇരയെ കാത്ത് പതുങ്ങിയിരിക്കുകയായിരിക്കണം. സംഭവം നടന്ന സ്ഥലത്ത് നിന്നും അവന്റെ കാലടയാളങ്ങൾ ശേഖരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതിന് കാരണം മറ്റൊന്നും ആയിരുന്നില്ല, അവിടേക്ക് പൊഴിഞ്ഞു വീണിരുന്ന ഇലകളായിരുന്നു. ഇലകൾക്ക് മുകളിലായി രക്തത്തുള്ളികൾ എനിക്ക് കാണുവാൻ സാധിച്ചു. അത് ഈകയുടെ സഹോദരന്റെ ശരീരത്തിൽ നിന്നും വീണവയായിരിക്കാം. ഈക എന്നെ കൊണ്ടുപോയത് സഹോദരനെ പുലി ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ആ സ്ഥലത്തായിരുന്നു. അവിടെ രക്തം തളം കെട്ടിക്കിടക്കുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചു. അവിടേക്ക് എത്തിയപ്പോഴേക്കും ഈകയുടെയും എന്റെയും പുറകിൽ വന്ന ആളുകളോട് അവിടെ തന്നെ നിൽക്കുവാൻ പറഞ്ഞു. ഞങ്ങളെ ഇരുവരെയും അനുഗമിച്ചുകൊണ്ട് ഞങ്ങളുടെ പിന്നാലെ വന്ന പണിക്കാരുടെ മുഖത്തേക്ക് ഞാൻ ഒരു നിമിഷം നോക്കി. അവരുടെ മുഖത്ത് കനത്ത ഭയം എനിക്ക് കാണുവാൻ കഴിഞ്ഞു. കാരണം മറ്റൊന്നുമായിരുന്നില്ല, അല്പസമയം മുന്നെയാണ് കടുവയുടെ കൊടൂരമായ ഒരു ആക്രമണം ഇവിടെ അരങ്ങേറിയത്. അതിൽ പതറിപ്പോയ ആളുകളായിരുന്നു അവർ. ഒട്ടും സമയം കളഞ്ഞില്ല, ഈക എനിക്ക് കടുവ പോയിരിക്കുന്ന ഭാഗം കാണിച്ചു തന്നു.
വഴി തെളിയിച്ചു തന്നു. ഞങ്ങൾ ഇരുവരും കടുവ പോയ ആ പ്രദേശത്തേക്ക് നടന്നു നീങ്ങി. ഈഗ വഴി തെളിയിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു. ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് പിന്നാലെയും. മുന്നിലേക്ക് അദ്ദേഹം നടന്നപ്പോൾ ഞാൻ അയാളോട് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു. കടുവ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും തന്റെ ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം. ഒരു പക്ഷേ അവൻ നമ്മളെ കണ്ടിട്ടുണ്ട് എങ്കിൽ നമ്മുടെ പുറകിലൂടെ അവൻ ആക്രമിക്കുവാനും സാധ്യതയുണ്ട്. അതിനാൽ മുൻകരുതലോടെ തികഞ്ഞ ജാഗ്രതയോടെ വേണം മുന്നിലേക്ക് നടക്കുവാനെന്നും പറഞ്ഞു. എന്റെ വാക്കുകളെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ടായിരുന്നു അവന്റെ ഓരോ ചലനങ്ങളും. അവനിപ്പോൾ അവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ ആ കടുവയ്ക്ക് നേരെ വലിച്ചെറിഞ്ഞ അവന്റെ വാക്കത്തെയായിരുന്നു. എന്നാൽ അവന്റെ ആ തെരച്ചിലിൽ എനിക്ക് പങ്കെടുക്കുവാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഞാൻ നിങ്ങളുടെ മുന്നേ പറഞ്ഞിരുന്നുവല്ലോ, ആ കടുവ ഒരു പക്ഷേ ഇവിടെ എവിടെയെങ്കിലും മറഞ്ഞിരുന്നു കൊണ്ട് ഞങ്ങളുടെ ഓരോ ചലനങ്ങളും വീക്ഷിക്കുകയായിരിക്കാം. കടുവയെ നമ്മൾ കാണുന്നതിന് മുന്നേ തന്നെ അവൻ നമ്മളെ പല പ്രാവശ്യവും കണ്ടിരിക്കാം. അവൻ നമ്മുടെ ഓരോ ചലനങ്ങളും എവിടെ ഇരുന്നെങ്കിലും മറഞ്ഞിരുന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരിക്കാം. പറ്റിയ ഒരു അവസരം വന്നാൽ അവൻ എവിടെ നിന്നെങ്കിലും മരണദൂതനെ പോലെ നമ്മൾക്കും മുകളിലേക്ക് ചാടി വീണേക്കാം. അവന്റെ കൂർത്ത കോമ്പല്ലുകൾ നമ്മുടെ കഴുത്തിലേക്കോ ശരീരത്തിലേക്കോ ആഴത്തിൽ താഴ്ത്തിയേക്കാം, കടിച്ചു കുടഞ്ഞേക്കാം. അതുമല്ലായെങ്കിൽ അവന്റെ കൈകളിലെ കൂർത്ത നഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയേക്കാം. ഇതെല്ലാം എന്റെ മനസ്സിലേക്ക് എവിടെ നിന്നോ ഓടിക്കയറിയിരുന്നു. അതിനാൽ ഞാൻ എന്റെ റൈഫിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചുറ്റുപാടും തിരയുകയാണ്, കണ്ണോടിക്കുകയാണ്. ഈഗ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവന്റെ വാക്കത്തെയാണ്. അതിൽ ചോര പറ്റിയിരിക്കുന്നു എന്നതറിയുവാൻ വേണ്ടിയാണ് അവൻ അത് തിരയുന്നത്. അവൻ കടുവയുടെ നേരെ അത് വലിച്ചെറിഞ്ഞ സമയം ആ വാക്കത്തിക്ക് കടുവയുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കിയോ എന്നറിയുവാൻ വേണ്ടിയായിരുന്നു അത്. അല്പസമയത്തെ തിരച്ചിലിന് ശേഷം വാക്കത്തി അവൻ കണ്ടെടുത്തു. എന്നാൽ ആ കത്തിയിന്മേൽ ചോരപ്പാടുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതോടെ ആ കത്തിക്ക് കടുവയുടെ ശരീരത്തിൽ മുറിപ്പാടുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അവിടെ നിന്ന് വളരെ പ്രയാസപ്പെട്ട് കടുവയുടെ ട്രാക്കുകൾ ഞങ്ങൾ കണ്ടെത്തി. വീണ്ടും മുന്നിലേക്ക് ഞങ്ങളുടെ യാത്ര തുടർന്നു. അല്പദൂരം കൂടി മുന്നിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ കടുവ വിശ്രമിച്ചിരിക്കുന്നതിന്റെ പാടുകൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അതിനുശേഷം വീണ്ടും പാടുകൾ മുന്നിലേക്ക് പോകുകയാണ്. ഏകദേശം ഒരു ഫർലോങ് കൂടി മുന്നിലേക്ക് നടന്നു കാണണം. ഞങ്ങൾ ചെന്നെത്തിയത് ആ ട്രാക്കിന്റെ അവസാനത്തിലായിരുന്നു. പിന്നീട് അത് നീണ്ടുപോകുന്നത് ഒരാൾ പൊക്കം വളർന്ന പുല്ലുകൾക്കിടയിലൂടെയാണ്. കടുവ അതുവഴി മുന്നിലേക്ക് പോയതിന്റെ പാടുകൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ, അത് ഒരാൾ പൊക്കം വളർന്ന പുല്ലുകളാണ്. അതിനാൽ തന്നെ കടുവ അതിലൂടെ കടന്നു പോയ സമയം ആ പുല്ലുകൾ ഇരുവശത്തേക്ക് മറിഞ്ഞു വീണിരുന്നു, അതായത് വകുത്തു വീണു കഴിഞ്ഞിരുന്നു. ഞങ്ങൾ വളരെ വേഗം തന്നെ ആ ചാഞ്ഞുകിടക്കുന്ന പുല്ലുകൾക്കിടയിലൂടെ മുന്നിലേക്ക് നടന്നു. ഏകദേശം കാൽ മൈലോളം ഞങ്ങൾ ആ പുല്ലിലൂടെ സഞ്ചരിച്ചു. പിന്നെ ആ പുൽമൈതാനി അവസാനിച്ച് വനത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. വനത്തിനുള്ളിലേക്ക് കടുവ പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ അവന്റെ യാതൊരു ട്രാക്കുകളും ഞങ്ങൾക്ക് പിന്തുടരാനായില്ല. കടുത്ത നിരാശയിലായി ഞങ്ങൾ ഇരുവരും. എന്നാൽ ഈഗയ്ക്ക് അവന്റെ തോൽവി സമ്മതിക്കുവാൻ പാടായിരുന്നു. അവൻ എന്നെയും കൂടി ആവേശത്തിലായിരുത്തി. കടുവയെ കണ്ടുകിട്ടുന്നതുവരെ മുന്നിലേക്ക് സഞ്ചരിക്കാമെന്നും അവൻ എന്നോട് പറഞ്ഞു. അവന്റെ ആ ആവേശത്തിൽ ഞങ്ങൾ വനത്തിലൂടെ മൈലുകളോളം മുന്നിലേക്ക് സഞ്ചരിച്ചു. എന്നാൽ കടുത്ത നിരാശ മാത്രമായിരുന്നു ഫലം. മണിക്കൂറുകളോളം ഞങ്ങൾ വനത്തിലൂടെ തേരാപ്പാര നടന്നു. എന്നിട്ടും യാതൊരു തെളിവുകളും ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞങ്ങൾ അവിടെ നിന്നും സെറ്റിൽമെന്റ് ലക്ഷ്യമാക്കി തിരികെ മടങ്ങി. വൈകുന്നേരം ഏകദേശം 7:30 ആയതോടെ ഞങ്ങൾ സെറ്റിൽമെന്റിൽ എത്തിച്ചേർന്നു. അവിടേക്ക് എത്തിയപ്പോഴേക്കും ഞാൻ ആകെ ക്ഷീണിച്ച് തളർന്നിരുന്നു. എന്റെ ശരീരം ആകെ അട്ട കടിച്ചിരിക്കുകയാണ്. അവ രക്തം വലിച്ചു കുടിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ചെള്ളുകളുടെ ആക്രമണം വേറെയും. ഞാൻ തികച്ചും ക്ഷീണിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ഞാൻ അത്യധികം സന്തോഷത്തിലാണ്. കടുവയെ തിരഞ്ഞു പോകുവാനുള്ള ഒരു തുടക്കം കിട്ടിയിരിക്കുന്നു. തികച്ചും ധൈര്യശാലിയായ ബുദ്ധിശാലിയായ ഒരു ട്രാക്കറെയും കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ ഇവിടേക്ക് എത്തുന്നതിനും മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ തിന്മയ അവിടെ എത്തിയിരുന്നു. അവൻ ആ സെറ്റിൽമെന്റിൽ ഇരിക്കുകയാണ് ഞങ്ങളുടെ വരവ് കാത്ത്. അദ്ദേഹം തികഞ്ഞ ആകാംക്ഷയിലാണ്. പോയ കാര്യം എന്തായെന്ന് അറിയുവാൻ വേണ്ടി കടുവയെ വെടിവെച്ചോ കൊന്നോ എന്ന് മാത്രം അദ്ദേഹത്തിന് അറിഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനുള്ള വാർത്ത എന്റെ കയ്യിൽ ഇല്ലായിരുന്നു. രാത്രിയിൽ അവിടെ തങ്ങുവാൻ എന്റെ മനസ്സെന്നെ അനുവദിച്ചില്ല. ഞാനും എന്റെ സുഹൃത്തും തിരികെ മാനന്തവാടിയിലെ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. എന്നാൽ പിന്നീട് അതൊരു തെറ്റായ തീരുമാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. പിറ്റേന്ന് കാലത്ത് ഞങ്ങൾ തിരികെ ആ സെറ്റിൽമെന്റിൽ എത്തുമ്പോഴാണ് ഞാൻ തലേന്ന് ചെയ്ത തെറ്റിന്റെ വലിപ്പം, അതിന്റെ വ്യാപ്തി
എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. സെറ്റിൽമെന്റിൽ എത്തിച്ചേർന്ന ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഈഗയുടെ നിയന്ത്രണത്തിൽ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിന്റെ കുടിലിൽ ഒത്തുകൂടിയിരിക്കുന്നു. ഞാൻ അവരോട് കാര്യം തിരക്കി. അപ്പോഴാണ് ആ ഈഗ ആ വാർത്ത എന്നോട് പറയുന്നത്. കഴിഞ്ഞ രാത്രിയിലും നരഭോജിയായ കടുവ ഇവിടേക്ക് തിരികെ വന്നിരുന്നു. ആ കഥയുടെ തുടക്കമാണ് ഞാൻ ഈ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ സംഭവം. ഒരു മുളവെട്ടുകാരനെ അതിക്രൂരമായി കടുവ ആ കുടിലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ആ കഥ അതായിരുന്നു ഈഗ എന്നോട് പറഞ്ഞത്. തലേന്ന് രാത്രിയിൽ ഇവർക്കൊപ്പം ഇവിടെ കഴിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ഇന്ന് പുലർച്ചെ തന്നെ ബാംഗ്ലൂരിലേക്ക് തിരികെ മടങ്ങുവാൻ സാധിക്കുമായിരുന്നു ആ കടുവയുടെ കഥ കഴിച്ച ശേഷം. എന്നാൽ തലേന്ന് രാത്രിയിൽ എനിക്ക് കുടിലിൽ കഴിയുവാൻ സാധിച്ചിരുന്നില്ല. വെറും തറയിൽ കൊതുവിന്റെ കടി കൊണ്ട് കടക്കുവാൻ അപ്പോൾ എന്റെ സാഹചര്യം എന്നെ അനുവദിച്ചില്ല. അത് തന്നെയായിരുന്നു ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റും. ഒരിക്കൽ കൂടി എന്റെ കൂടെ കടുവയെ അന്വേഷിച്ചു വരാമെന്ന് പറഞ്ഞു. ഈഗെ കൂടാതെ അവർ 9 പേരുണ്ടായിരുന്നു അവിടെ. ഞാൻ തിന്മയോട് പറഞ്ഞു, ഇവരെയെല്ലാം എന്റെ സ്റ്റുഡി ബേക്കർ കാറിൽ ഞെക്കി ഞെരുക്കി കയറ്റി കുറച്ചുപേരെ ഫുട്ബോളിലും നിർത്തി. അതിനുശേഷം തിന്മയോട് ഇവരെയും കൊണ്ട് മാനന്തവാടിയിലേക്ക് പോകുവാൻ പറഞ്ഞു. അതിനുശേഷം മടങ്ങി വന്നതിന് ശേഷം സെറ്റിൽമെന്റിന് പുറത്ത് ഞാനും ഈഗയും മടങ്ങി വരുന്നതുവരെ കാറിൽ നിന്നും ഇറങ്ങാതെ കാറിൽ തന്നെ കഴിച്ചു കൂട്ടണമെന്നും അദ്ദേഹത്തോട് പറഞ്ഞു. എന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു സ്പെയർ റൈഫിൽ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്തു. പിന്നെ ഞാനും ഈഗയും ആ മുളവെട്ടുകാരനെ കടുവ തന്റെ ഇരിയാക്കി വലിച്ചുകൊണ്ടുപോയ ആ പാത ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. ഞാൻ നിങ്ങളോട് കഥയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നുവല്ലോ, ആ സെറ്റിൽമെന്റിന്റെ ചുറ്റുമുള്ള പുല്ലുകളും കളകളും എല്ലാം വലിച്ചു പിഴുത് മണ്ണിളക്കിയിട്ടിരിക്കുകയായിരുന്നുവെന്ന്. അങ്ങനെ ഇളക്കിയിട്ട മണ്ണിൽ കടുവയുടെ കാൽപ്പാടുകൾ ആഴത്തിൽ പതിഞ്ഞിരുന്നു. അതുപോലെ കടുവ നടന്നു വന്നതിന്റെയും തിരികെ ഇരയെ വലിച്ചുകൊണ്ടുപോയതിന്റെയും പാടുകളും ഇരയ്ക്ക് സംഭവിച്ച ക്രൂരമായ ആക്രമണങ്ങളുമെല്ലാം ആ മണ്ണിൽ എഴുതപ്പെട്ടിരുന്നു. കടുവ അയാളെ വലിച്ചുകൊണ്ടുപോയ സമയം തന്റെ കാലുകൾ കൊണ്ട് കുതിറിയോടുവാൻ ശ്രമിച്ചതിന്റെ പല പാടുകളും ആ മണ്ണിൽ കാണുവാൻ കഴിഞ്ഞു. വീണ്ടും അവിടെ നിന്ന് ഞങ്ങൾ മുന്നിലേക്ക് നടന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ തൈയിൽ അദ്ദേഹത്തിന്റെ കയ്യിലെ ചോരപ്പാടുകൾ പറ്റിയിരിക്കുന്നത് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അതിനോടൊപ്പം അവിടെ എതിറിക്കിടക്കുന്ന പാടും രക്തത്തുള്ളിയും ആ കഥ ഞങ്ങളോട് പറഞ്ഞു. ഒരു തോടുവാൻ വേണ്ടി മരത്തിന്റെ തൈയിൽ മുറുക്കെ പിടിച്ചു നിന്നു അദ്ദേഹം. കടുവ അദ്ദേഹം വലിച്ചു. തടസ്സം നേരിട്ടേ അവമായി മാന്തി പറിച്ചിരിക്കണം. അയാളുടെ ശരീരത്തിൽ നിന്നും തെറിച്ചു വീണ മാംസത്തുണ്ടുകൾ ഇലകളിലും തെറിച്ചു വീണിരിക്കുന്ന തുള്ളികളും കണ്ടുകഴിഞ്ഞാൽ അവിടെ നടന്ന ക്രൂരമായ ആക്രമണം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വൃക്ഷത്തിന്റെ അദ്ദേഹത്തിന്റെ പിടി അതിക്രൂരമായി തന്നെ അയാളുടെ പെരുമാറി അദ്ദേഹത്തിന്റെ പിടി പിടിക്കുവാൻ വേണ്ടി അതിക്രൂരമായി തന്നെ ആയിരിക്കണം ആ കടുവ അയാളുടെ പെരുമാറിയിരിക്കുക. കാണണം കടുവ അദ്ദേഹത്തിന്റെ ചോരപ്പാടുകൾ നീണ്ടു പോകുകയാണ്. ഞങ്ങൾ അതിനെ പിന്തുടർന്ന് അതിനൊപ്പം നടന്നു. രക്തം തളം കെട്ടി വെച്ച് തന്നെ ആയിരിക്കണം കടുവ അയാളുടെ ജീവൻ എടുത്തിരിക്കുക. പൂർണമായും പറഞ്ഞു പോയിരിക്കുക. ഇനി അവിടെ രക്തം തളം കെട്ടി വറ്റിപ്പോയ പാട് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു. തിരിച്ചു വരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷങ്ങൾ, അദ്ദേഹത്തിന് തന്റെ കുടുംബാംഗങ്ങളെ കാണുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കൽ, അറിയാവുന്ന സകല ദൈവങ്ങളെയും വിളിച്ച നിമിഷങ്ങൾ, തന്റെ രക്ഷയ്ക്കാരെ സുഹൃത്തുക്കളെ വിളിച്ച സമയങ്ങൾ, എന്നാൽ അവരാരും തന്നെ അദ്ദേഹത്തെ രക്ഷിക്കുവാൻ അവിടെയില്ല എന്നതാണ് സത്യം. താനം മരണത്തിന് കാണണം നിന്ന് വീശാലുകൾ മുന്നിലേക്ക് നീളും ഏകദേശം മൈലോണം. അവസാനം ഞങ്ങൾ മനുഷ്യനെ കടുവ ആയത്തിന്റെ അവശിഷ്ടമാൻ സാധിച്ചു. അവിടെ നിന്ന് വീണ്ടും ചോരച്ചാലുകൾ മുന്നിലേക്ക് നീളുകയാണ്. 3/4 മൈലോളം ഞങ്ങൾ സഞ്ചരിച്ച് കാണണം. അവസാനം ഞങ്ങൾ ആ മനുഷ്യനെ കടുവ ആഹരിച്ച സ്ഥലത്ത് എത്തിച്ചേർന്നു. വാരിയെല്ലുകളും അവശിഷ്ടങ്ങൾ കാണുവാൻ സാധിച്ചു. അതിഭയാനകമായ കാഴ്ചയായിരുന്നു അത്. മാംസം വൃത്തിയ കുടൽ, അദ്ദേഹത്തിന്റെ തലയും കാൽപാദവും കൈയും നെഞ്ചിന്റെ കുറച്ച് ഭാഗവും മാത്രമായിരുന്നു അവിടെ അവശേഷിച്ചത്. അയാളുടെ ശരീരത്തിലെ കുടലും പണ്ടവും എല്ലാം പുറത്തേക്ക് മാറ്റിയിട്ടിരിക്കുന്നു. വാരിയെല്ലുകളും നട്ടെല്ലുകളുമെല്ലാം പൊട്ടി ഞുറുങ്ങിപ്പോയിരിക്കുന്നു. കടുവ തികച്ചും വൃത്തിയുള്ളവയാണ്. അവയാദ്യം ആഹരിക്കുന്നതിന് മുന്നേ മാംസം വൃത്തിയാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. കുടലും പണ്ടവുമെല്ലാം പുറത്തേക്ക് വലിച്ചിട്ട് മാറ്റിയ ശേഷം മാത്രമാണ് അവ മാംസം ആഹരിക്കുക. അതിന്റെ ഭാഗമായി ആയിരിക്കണം അവിടേക്ക് കുടലും പണ്ടവും എല്ലാം മാറ്റിയിട്ടിരിക്കുന്നത്. ഞാൻ ആ ശരീര അവശിഷ്ടം കിടക്കുന്ന ഭാഗം ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു. കുറ്റിക്കാടുകളും പുല്ലുകളും നിറഞ്ഞ
ഒരു പ്രദേശമായിരുന്നു അത്. അതിന്റെ ചുറ്റുപാടും ഏകദേശം 80 yards യാതൊരു മരങ്ങളുമില്ല സുരക്ഷിതമായ രീതിയിൽ ഇരിക്കുവാൻ പറ്റിയത്. ഞാൻ ആ ശരീരം ഒന്നുകൂടി വീക്ഷിച്ചു. ആ ശരീരത്തിൽ അല്പം കൂടി മാംസം അവശേഷിക്കുന്നു. ഉറപ്പായും അവൻ ഇവിടേക്ക് തിരികെ എത്തി ഇതിനെ വീണ്ടും ആഹരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ഈഗയോട് പറഞ്ഞു, ഉറപ്പായും അവൻ തിരികെ എത്തും ബാക്കി മാംസം ആഹരിക്കുവാൻ വേണ്ടി. എന്നാൽ ഇവിടെയൊന്നും നമുക്ക് സുരക്ഷിതമായി ഇരിക്കുവാൻ പറ്റിയ യാതൊരു മരമോ ഒന്നുമില്ല. 80 yards അകലെ നിന്നുകൊണ്ട് ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവനെ ഷൂട്ട് ചെയ്യുക എന്നത് പ്രായോഗികമായ കാര്യവുമല്ല. 80 yards അകലെ നിന്നുകൊണ്ട് നോക്കിയാൽ പുല്ലുകൾ, കല്ലുകൾ, കുറ്റിച്ചെടികൾ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. അതുമല്ല എങ്കിൽ ഇവയെല്ലാം വെട്ടിത്തളിച്ചുകൊണ്ട് ഒരു പാതയുണ്ടാക്കണം ആ ശരീരം കിടക്കുന്ന ഭാഗത്തേക്ക്. എന്നാൽ അത് പ്രായോഗികമല്ല. കടുവയും പുലിയും പ്രത്യേകിച്ച് നരഭോജികളാണെങ്കിൽ അവ രണ്ടാമത് തന്റെ ഇരയിലേക്ക് അനുഗമിച്ചു വരുമ്പോൾ അവ വളരെ പതിയെ ചുറ്റുപാടും നല്ലപോലെ നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചുറ്റുപാടുണ്ടാക്കിയ മാറ്റം അവയ്ക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും അവ അവിടെ നിന്ന് ഓടിപ്പോകുവാനും സാധ്യതയുണ്ട്. ഞങ്ങൾ ചുറ്റുപാടും ഒന്നുകൂടി വീക്ഷിച്ചു. അപ്പോഴാണ് എന്റെ കണ്ണിൽ ഒരു കാര്യം പെട്ടത്. ഇവിടെ നിന്ന് ഏകദേശം 15 yards അകലെ ഒരു വഴിത്താരയുണ്ട്. ഉറപ്പായും നരഭോജിയായ കടുവ വരിക ആ വഴിത്താര വഴിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്തുള്ള പുല്ലുകൾക്കിടയിൽ മറഞ്ഞിരിക്കാം. ആ വഴിത്താര വഴി അവൻ വന്നു ചേരുക എന്റെ ഗണ്ണിന്റെ പോയിന്റ് ബ്ലാങ്കിലായിരിക്കാം. അപ്പോൾ ഒറ്റ വെടിക്ക് തന്നെ കാര്യവും നടക്കും. പക്ഷേ കടുവകൾ തന്റെ ഇരകിലേക്ക് മടങ്ങിയെത്തുന്നത് പരമാവധി മറവുകൾ ഉപയോഗപ്പെടുത്തിയായിരിക്കാം. പുല്ലുകൾക്കിടയിലൂടെയും മരങ്ങൾക്ക് മറവിലൂടെയും കുറ്റിക്കാടുകൾക്കിടയിലൂടെയും ആയിരിക്കാം അവ തന്റെ ഇരയിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തുന്ന സമയം ഞങ്ങൾ കടുവയെ കാണുന്നതിന് മുന്നേ തന്നെ ഒരുപക്ഷെ അവൻ ഞങ്ങളെ കണ്ടെന്നു വരും. അങ്ങനെ സംഭവിച്ചാൽ ആ മുളം വെട്ടുകാരന് സംഭവിച്ച ആ ഗതി തന്നെയായിരിക്കും എനിക്കും സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ആ വഴിത്താരയിലേക്കും ആ ശരീരം കടക്കുന്നതിന് ചുറ്റും നോക്കിയിരുന്നാൽ തന്നെ കടുവ ഇനി മടങ്ങിയെത്തുക എനിക്ക് പിന്നിലൂടെയാണെങ്കിൽ അതും ആ രംഗം വഷളാക്കും. അങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന സമയമാണ് ഈഗ എന്നോട് മറ്റൊരാശയം പറഞ്ഞത്. ഒരാൾ ശവശരീരത്തെയും വഴിത്താരയെയും നിരീക്ഷിക്കുന്ന സമയം മറ്റേയാൾ പുൽപടർപ്പുകളെയും പിന്നിലുള്ള വഴികളെയും നിരീക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കടുവ ഇതുവഴി വന്നു കഴിഞ്ഞാലും നമുക്ക് കാണുവാൻ കഴിയും എന്ന ആശയമായിരുന്നു ഈഗ പങ്കുവച്ചത്. അത് നല്ലൊരാശയമായി എനിക്ക് തോന്നി. പുൽപടർപ്പുകളിലൂടെയാണ് കടുവ നടന്നു വരുന്നതെങ്കിൽ ഈഗ സിഗ്നൽ തരും. അപ്പോൾ തിരിഞ്ഞ് അവനെ നേരെ വെടിയുതിർക്കും. എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾ ഇരുവരുടെയും ജീവൻ പണയം വെച്ച് വേണം ഇവിടെ ഇരിക്കാൻ. ഞങ്ങൾ രണ്ടുപേരും നോക്കുന്ന വശത്തുകൂടിയല്ല മറുവശത്തുകൂടിയാണ് ആ കടുവ വരുന്നതെങ്കിൽ ഞങ്ങൾ ഇരുവരുടെയും ജീവൻ അപകടത്തിലാകും. എന്നാൽ ആ കടുവയെ കൊല്ലുവാൻ ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ പണയം വെച്ചേ മതിയാകുമായിരുന്നുള്ളൂ. എന്നാൽ മറ്റൊരു പദ്ധതിയും ഇല്ലാത്തതിനാൽ ഇത് തന്നെ തുടരുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. എന്നാൽ ശരീരം മറവ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ഈഗ 80 yards അകലെയുള്ള മരങ്ങളിൽ നിന്നും മരക്കമ്പുകൾ വെട്ടിയെടുത്തുകൊണ്ട് വന്നു. ഇലകളും മരക്കമ്പുകളും കൊണ്ട് ആ ശരീരാവശിഷ്ടം മറച്ചുവെച്ചു. മാംസക്കൊതിയന്മാരായ കഴുകന്മാരുടെ കണ്ണുകളിൽ ശരീരാവശിഷ്ടം വന്നു പെടാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. എല്ലാ പണിയും കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരികെ സെറ്റിൽമെന്റിലേക്ക് നടന്നു. ഞങ്ങൾ ക്യാമ്പിലെത്തി ഏകദേശം 15 minutes കഴിഞ്ഞപ്പോഴേക്കും തിന്മയ്യ അവിടേക്ക് എന്റെ സ്റ്റുഡിയോ ബേക്കർ കാർ ഓടിച്ചെത്തി. തിന്മയ്യ വന്നപ്പോൾ തന്നെ ഞങ്ങൾ എന്താണ് അവിടെ ഉണ്ടായതെന്നും എന്താണ് കണ്ടതെന്നും എന്താണ് ഞങ്ങളുടെ പദ്ധതിയെന്നും അദ്ദേഹത്തിനോട് വിശദമായി തന്നെ പറഞ്ഞു. ആ ആശയം തിന്മയ്ക്ക് വല്ലാതെ ബോധിച്ചു. ഈഗയ്ക്ക് പകരം തന്റെ റൈഫിലുമായി അദ്ദേഹം അവിടെ ഇരിക്കാമെന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ എന്റെ സുഹൃത്തിന്റെ ജീവൻ പണയം വെക്കുവാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുമാത്രമായിരുന്നില്ല, ഈഗയ്ക്ക് വനവുമായി നല്ല പരിചയമാണ്. അയാൾ സൂക്ഷ്മമായി കടുവയെ നിരീക്ഷിക്കുന്നത് പോലെ തിന്മയ്ക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ ഇക്കാര്യം തുറന്ന തിന്മയോട് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന് ഇതൊട്ടും ഇഷ്ടമായില്ല. അയാൾ കോപം കൊണ്ട് വിറച്ചു. നല്ല കോപത്തോടെ തന്നെ അയാൾ എന്നോട് പറഞ്ഞു, ഞാനൊരു പ്ലാന്ററാണ്, അല്ലാതെ നിന്നെ പോലെ ഞാനൊരു നഗരവാസിയൊന്നുമല്ല. നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് നിന്നെ പോലെ ആ വനത്തിൽ അവിടെ ഇരിക്കാൻ കഴിയില്ല എന്നാണോ? നിനക്ക് പറ്റില്ലെങ്കിൽ നീ തിരികെ മടങ്ങിക്കോ. നിന്റെ വിഞ്ചസ്റ്റർ എന്റെ കയ്യിൽ താ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. വേണമെങ്കിൽ പോകുമ്പോൾ ഈ സ്റ്റുഡിയോ ബേക്കർ കാറും എടുത്തോ, വിട്ടോ ഇപ്പോൾ തന്നെ മാനന്തവാടിയിലോട്ട്. അവിടെ പോയി കാത്തു നിൽക്ക്, ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. തിന്മയുടെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഷാഢ്യത്തിന് ഞാൻ വഴങ്ങിക്കൊടുത്തു. എങ്കിലൊരു കാര്യം ചെയ്, നീ എന്റെ കൂടെ പോരെ. പദ്ധതിയിൽ വന്ന മാറ്റമറിഞ്ഞ ഈഗയ്ക്ക് അത് വളരെ വിഷമമുണ്ടാക്കി.
അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്നാൽ അതിന് ഞാൻ മുഖം കൊടുത്തില്ല. ഞാൻ അപ്പോൾ തിരിഞ്ഞു നിന്ന് മറ്റെവിടെയോ ശ്രദ്ധിക്കുന്നത് പോലെ അഭിനയിച്ചു. മാനന്തവാടിയിലേക്ക് മടങ്ങിപ്പോയ ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന് ശേഷം ഒന്ന് ഉറങ്ങിയ ശേഷം വൈകുന്നേരത്തോടെ ആ സെറ്റിൽമെന്റിലേക്ക് മടങ്ങിയെത്തി. തിന്മയ്യ രണ്ട് സാൻഡ്വിച്ചും കോഫിയും എടുത്തിരുന്നു. ഞാൻ അതിന് സമ്മതവും മൂളിയിരുന്നു. എന്നാൽ വരുന്നതിന് മുന്നേയും ഞാൻ അദ്ദേഹത്തിനോട് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഒരനക്കം പോലും നരഭോജിയെ നമ്മളിൽ നിന്ന് അകറ്റും. ഞങ്ങൾ ഇവിടേക്ക് എത്തിയപ്പോൾ ഈഗയെ ഞങ്ങൾ ആ ഗസ്റ്റ് ഹൗസിൽ നിർത്തിയിട്ടാണ് വന്നത്. അദ്ദേഹത്തെ ഞങ്ങൾക്കൊപ്പം കൂട്ടിയില്ല. ഏകദേശം 3 മണിയായപ്പോഴേക്കും ഞങ്ങൾ ആ സെറ്റിൽമെന്റിൽ എത്തിക്കഴിഞ്ഞിരുന്നു. മുളവെട്ടുകാരന്റെ ശരീരം കിടക്കുന്ന ഭാഗത്തേക്ക് നടന്നു. അവിടെ എത്തിയ ഞങ്ങൾ ആദ്യം ചെയ്തത് ഈഗ ആ ശരീരത്തിന് മുകളിലേക്ക് വാരിയിട്ട ആ ചുള്ളിക്കഷ്ണങ്ങളും ഇലകളുമെല്ലാം വാരി മാറ്റി ദൂരേക്ക് കൊണ്ടിടുകയായിരുന്നു. ഇന്നത്തെ ദിവസം നല്ല വെയിലും ചൂടുമുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവിടെ കിടന്ന മനുഷ്യാവശിഷ്ടത്തിൽ നിന്നും ദുർഗന്ധം ഉയർന്നു പൊങ്ങിയിരുന്നു. പ്രത്യേകിച്ച് കടുവ വലിച്ചു പറിച്ച് പുറത്തേക്കെറിഞ്ഞ് ആ കുടലും പണ്ടത്തിൽ നിന്നും. എന്നാൽ അത് അവിടെ നിന്ന് മാറ്റുന്നത് മണ്ടത്തരമാണ്. അതിനാൽ അതിന് ഞങ്ങൾ മുതിർന്നില്ല. തിന്മയോട് ഞാനൊരു കാര്യം പറഞ്ഞേൽപ്പിച്ചിരുന്നു, അവശിഷ്ടം കടക്കുന്ന ഭാഗത്തിന് ചുറ്റുപാടും നിരീക്ഷിച്ചിരിക്കണമെന്ന്. അതുപോലെ വഴിത്താരയിലേക്കും. ഞാൻ തിരിഞ്ഞിരുന്ന് മറുവശത്തെ പുൽക്കാടുകളായിരിക്കും വീക്ഷിക്കുക എന്നും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ നിന്നും വരുന്നതിന് മുന്നേ രണ്ട് കുഷ്യനുകൾ എടുത്തിരുന്നു. ശബ്ദമുണ്ടാക്കാത്ത രണ്ട് കുഷ്യനുകളായിരുന്നു അത്. ഞങ്ങൾ അതിന് മുകളിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ തിരിയുമ്പോഴും അനങ്ങുമ്പോഴും ഒന്നും ആ കുഷ്യനിൽ നിന്നും ശബ്ദം വരുന്നില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തി. അതൊരനുഗ്രഹം തന്നെയായിരുന്നു. ഞാൻ കാലുകൾ മടക്കി വെച്ചാണ് ഇരിക്കുന്നത്. അതുപോലെ ഇരിക്കുവാൻ തിന്മയ്യ നോക്കിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അത് സാധിക്കുമായിരുന്നില്ല. കാരണം വനത്തിൽ അങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. ഞാൻ തയ്യാറുമാണ്. കാലങ്ങളോളം പരിശീലിച്ചെടുത്ത സിദ്ധിയാണത്. എന്നാൽ അതിൽ പരാജയപ്പെട്ട തിന്മയ്യ കാലുകൾ നിവർത്തിവെച്ച് അവിടെ അങ്ങനെയിരുന്നു. വയനാടൻ കാടടങ്ങുന്ന പശ്ചിമഘട്ടവും ഉഷ്ണമേഖലാ കാടുകളും തമ്മിൽ വ്യത്യാസങ്ങൾ ഏറെയാണ്. ഇവിടെ മൃഗങ്ങൾ വളരെ എണ്ണത്തിൽ കുറവായിരിക്കും. എന്നാൽ പക്ഷികളും ക്ഷുദ്രജീവികളും വളരെ കൂടുതലാണ്. അത് വളരെ വേഗം തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നിരവധി പക്ഷികളുടെ കളകളാരവം ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. അതിന് അകമ്പടി സേവിച്ചുകൊണ്ട് ചീവീടുകളുടെ ശബ്ദവും. അത് വളരെ ഉച്ചത്തിലുള്ളവയായിരുന്നു. പലപ്പോഴും അസഹനീയമായി ഞങ്ങൾക്ക് തോന്നിയിരുന്നു. ഞങ്ങളുടെ കാത്തിരിപ്പ് പതിയെ നീളുവാൻ ആരംഭിച്ചു. അങ്ങനെ വനത്തിലേക്ക് ഇരുട്ട് കടന്നു വരുവാൻ ആരംഭിച്ചു. ഇരുട്ടിന് പിന്നാലെ കൊതുകുകളും പ്രാണികളും ഞങ്ങളെ നിരന്തരം ആക്രമിക്കുവാനും. എന്നാൽ പ്രാണികളുടെയും കൊതുകുകളുടെയുമെല്ലാം കടി സഹിച്ചുകൊണ്ട് അസഹനീയമായ ക്ഷമയോടെ ഞങ്ങൾ ഇരയ്ക്ക് വേണ്ടി കാത്തിരുന്നു. ആ കടുവയുടെ വരവിന് വേണ്ടി നിശബ്ദമായി. നല്ല ദുർഗന്ധം വമിക്കുന്ന ശരീര അവശിഷ്ടമായതുകൊണ്ട് തന്നെ അതിലേക്ക് ബ്ലൂ ബോട്ടിൽ ഈച്ചകൾ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അത് വേട്ടക്കാർക്ക് ഒരു അനുഗ്രഹമാണ്. കാരണം ഏതെങ്കിലും ജീവി ആ ശരീരത്തെ അനുഗമിക്കുകയാണെങ്കിൽ ഇത് കൂട്ടത്തോടെ പറന്നുയരും. അങ്ങനെ കൂട്ടത്തോടെ പറന്നുയരുമ്പോൾ അവിടെ ഒരു ശബ്ദമുണ്ടാകും, കേൾക്കുന്ന രീതിയിൽ തന്നെ. അതോടെ ഞങ്ങൾക്ക് ശ്രദ്ധാലു ആകുവാനും സാധിക്കും. തിന്മയ്യ ഞെരിവിരി കൊള്ളുകയാണ്. അദ്ദേഹത്തെ കൊതുകൾ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ മറ്റൊരു അപകടത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ശവശരീരത്തിന്റെ അവശിഷ്ടം കിടക്കുന്ന ഭാഗത്തിനും ഞങ്ങൾ ഇരിക്കുന്നതിനും ഇടയിലാണ് കടുവ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ അവൻ അരികിലെത്തുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അവനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. കടുവയുടെ സ്വഭാവം അനുസരിച്ച് ഞങ്ങൾ പ്രതികരിക്കുന്നതിന് മുന്നേ തന്നെ അവൻ ഞങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടും. എന്നാൽ ഇവൻ മറ്റ് നരഭോജികളെ പോലെ ഭീരുവാണെങ്കിൽ അവൻ അപ്പോഴേ അവിടെ നിന്ന് സ്ഥലം വിടും. എന്നാൽ എന്റെ അറിവിൽ അവൻ അത്രയ്ക്ക് ഭീരുവൊന്നുമല്ല. അവൻ ധൈര്യശാലിയായ ഒരു നരഭോജിയാണ്. അന്നത്തെ രാത്രി തികഞ്ഞ നിശബ്ദതയോടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. കിളികളുടെയോ കേടമാനിന്റെയോ മറ്റു മാനുകളുടെയോ ചെന്നായ്ക്കളുടെയോ യാതൊരു ശബ്ദ കോലാഹലവും ഉണ്ടായില്ല. തികഞ്ഞ നിശബ്ദതയോടെ തന്നെ മുന്നിലേക്ക് നീങ്ങി. എന്നാൽ കൊതുകുകളുടെ ശല്യം അസഹനീയമായിരുന്നു. തിന്മയ്യ ഞെരിപിരി കൊള്ളുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ അവിടേക്ക് ശ്രദ്ധിച്ച സമയം ബ്ലൂ ബൂട്ടിൽ ഈച്ചകൾ ഇരയ്ക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അതിനർത്ഥം ഏതോ ഒരു ജീവി ആ ശരീരത്തിനരികിലേക്ക് നടന്നടുക്കുന്നു എന്നതാണ്. ഞങ്ങൾ പെട്ടെന്ന് ജാഗരൂപരായി. തിന്മയ്യ തന്റെ റൈഫിൽ അവിടേക്ക് ചൂണ്ടി. ബ്ലൂ ബോട്ടിൽ ഈച്ചകൾ ഏതാനും ഉയരത്തിൽ പൊങ്ങിയ ശേഷം തിരിഞ്ഞ് പൂർവ്വസ്ഥിതിയിലേക്കായി. ഞാൻ ശരീരാവശിഷ്ടം കിടക്കുന്ന ഭാഗത്തേക്ക് എന്റെ വിൻചെസ്റ്റർ ചൂണ്ടി. അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ടോർച്ച് പ്രകാശിപ്പിച്ചു. ടോർച്ചിലെ കട്ടിയേറിയ പ്രകാശത്തിൽ രണ്ട് കണ്ണുകൾ തിളങ്ങുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചു. എന്നാൽ അത് കടുവയായിരുന്നില്ല, ഒരു പുലിയായിരുന്നു. പക്ഷേ അപ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു. പുലിയാണോ നരഭോജി? എനിക്ക് കിട്ടിയ അടയാളങ്ങൾ അനുസരിച്ച് കടുവ തന്നെ ആയിരുന്നുവല്ലോ. കൂടാതെ ഈഗ കടുവയെ കണ്ടിട്ടുമുണ്ട്. ഞാൻ കാൽപ്പാടുകളും കണ്ടതാണ്. അതൊരിക്കലും ഒരു പുലിയുടെ കാൽപ്പാടുകൾ ആയിരുന്നില്ല, കടുവയുടേത് തന്നെയാണ്. ടോർച്ചിന്റെ പ്രകാശം അടിച്ച് സെക്കൻഡുകൾ കഴിഞ്ഞു കാണണം
പുലി ഭയന്ന് കാട്ടിലേക്ക് തിരിഞ്ഞോടിപ്പോയി. അവൻ പോയി കഴിഞ്ഞ് ഞങ്ങൾ പതിയെ ഞങ്ങൾ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു വീണ്ടും ചുറ്റുപാടും വീക്ഷിക്കുവാൻ ആരംഭിച്ചു. പതിയെ രാത്രിയുടെ കട്ടി കൂടി വന്നു, അതിന്റെ കൂടെ തണുപ്പും. അതുവരെ വീശിയ ഇളം കാറ്റിൽ പുൽപടർപ്പുകൾ ഇളകിയാടുന്നുണ്ടായിരുന്നു. പിന്നീട് അതിന്റെ ചലനവും അവസാനിച്ചു. ചുറ്റും നിശ്ചലമായി. എന്നാൽ ഞങ്ങൾക്ക് ചുറ്റുപാടും മിന്നാമിന്നികൾ പറക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കൊതുകിന്റെ ശല്യം കുറയുവാനും ആരംഭിച്ചു. പതിയെ പതിയെ സമയം മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങുവാൻ ആരംഭിച്ചു. അതോടൊപ്പം എന്റെ കണ്ണുകളിലേക്ക് ഉറക്കവും വരുവാനും തുടങ്ങി. ഒരു നിമിഷത്തേക്ക് എന്റെ ശ്രദ്ധ മാറിപ്പോയ സമയം, പതിയെ എന്റെ കണ്ണുകൾ അടയുവാൻ തുടങ്ങിയ സമയം, എവിടെ നിന്നോ ഒരു മുരൾച്ച എന്റെ കാതുകളിലേക്ക് വന്നു പതിച്ചു. അതോടെ എന്റെ ഉറക്കച്ചടവ് മാറി. ഞാൻ ഞെട്ടി ഉണർന്നു. ഞാൻ ചുറ്റുപാടും വീക്ഷിച്ചു. വീണ്ടും വീണ്ടും എവിടെ നിന്നൊക്കെയോ ആ മുരൾച്ച എന്റെ കാതുകളെ വല്ലാതെ അസ്വസ്ഥമാക്കി. എന്തായാലും അതിപ്പോൾ ഞങ്ങൾക്കരികിൽ എവിടെയോ നിശബ്ദനായി ചലിക്കാതെ ഞങ്ങളെ തന്നെ രൂക്ഷമായി വീക്ഷിക്കുകയാണ്. ഞങ്ങളുടെ സാന്നിധ്യം ആ നരഭോജി മനസ്സിലായി കഴിഞ്ഞിരുന്നു. കുറച്ചു സമയം കൂടി മുന്നിലേക്ക് കടന്നുപോയി. എനിക്ക് മുന്നിൽ 10 വ്യത്യാസത്തിൽ ആ കടുവയുടെ മുരൾച്ച ഒന്നുകൂടി ഞാൻ കേട്ടു. അതിശക്തമായ മുരൾച്ച. വളരെ വേഗം തന്നെ എന്റെ റൈഫിൽ അവിടേക്ക് ചൂണ്ടി അതിൽ കടുപ്പിച്ചിരിക്കുന്ന ലൈറ്റ് ഞാൻ പ്രകാശിപ്പിച്ചു. തവിട്ട് നിറത്തിൽ എന്തോ ഒന്ന് പുല്ലുകൾക്കിടയിലൂടെ ഓടി മറയുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞങ്ങൾ കേട്ടത് വനത്തിൽ നിന്നും വലിയൊരു ഗർജനമായിരുന്നു. അത് കേട്ട ഉടനെ തന്നെ ഞാൻ എന്റെ ലൈറ്റ് ഓഫ് ആക്കി. കടുവ വനത്തിൽ നിന്നും തുടർച്ചയായി ഗർജിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ പ്രകാശം അതിനുമേൽ പതിച്ചപ്പോൾ അത് ഭയന്നിരിക്കണം. കൃത്യമായ സമയത്ത് ഞാൻ അവിടേക്ക് ടോർച്ച് തെളിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളിൽ ഒരാളിപ്പോൾ അവന് ഇരയായി തീർന്നേനെ. ഞാനും തിന്മയും എഴുന്നേറ്റ് നിന്നു. ചുറ്റുപാടും നിരീക്ഷിക്കുകയാണ്. എവിടെ നിന്നാണ് ആ കടുവയുടെ ഗർജനം ഉയർന്നു കേൾക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. പിന്നെയും പിന്നെയും കടുവയുടെ ഗർജനം അവിടെ ഉയർന്നു കേൾക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കടുവ ഞങ്ങൾക്ക് ചുറ്റും കടന്ന് ഗർജിച്ചുകൊണ്ട് ഓടുകയാണ്. ഇത് ആ കടുവയുടെ ഒരു തന്ത്രമാണ്. ഒന്നെങ്കിൽ കടുവ ആ ഓട്ടത്തിലൂടെ ഞങ്ങളെ ആക്രമിക്കുവാനുള്ള ധൈര്യം സംഭരിക്കുകയാണ്, അതുമല്ല എങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് ഭയപ്പെടുത്തി ഓടിക്കുവാനുള്ള അവന്റെ തന്ത്രമാണ്. ഇപ്പോൾ ഞങ്ങൾ കരികിലേക്ക് കടുവ ആക്രമിക്കാൻ വരുമെന്ന് കരുതി ഞങ്ങൾ അല്പസമയം അവിടെ കാത്തു നിന്നു. എന്നാൽ കടുവയുടെ ഭാഗത്ത് നിന്നും അതുണ്ടായില്ല. എന്നാൽ പതിയെ പതിയെ കടുവയുടെ ഗർജനം അവസാനിച്ച് മുരൾച്ചയിലേക്ക് മാറി. അതും ഞങ്ങൾക്ക് പല ഭാഗത്ത് നിന്നുമാണ് കേൾക്കുന്നത്. അവൻ ഞങ്ങൾക്ക് ചുറ്റും പുല്ലുകൾക്കിടയിലൂടെ പായുകയാണ്. പുല്ലുകൾക്കിടയിലും മറ്റുമായി എത്ര മനുഷ്യരുണ്ടെന്ന് അറിയുവാൻ വേണ്ടിയായിരിക്കണം അവൻ അങ്ങനെ പായുന്നത്. ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ അവനെ കീഴ്പ്പെടുത്തുവാൻ എളുപ്പമാണ്. മറിച്ച് രണ്ടോ അതിൽ കൂടുതലോ ആളുകളുണ്ടെങ്കിൽ പിന്നെയും സമയം മുന്നിലേക്ക് കടന്നുപോയി. കടുവ ഞങ്ങളെ ആക്രമിക്കുന്നില്ല, എന്നാൽ അവൻ അവിടെ നിന്ന് അകന്നു പോകുന്നുമില്ല. ഇത് ഒരു അപകടം പിടിച്ച കളിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരുപക്ഷേ ഈ അപകടം പിടിച്ച കളിയിൽ നരഭോജി വിജയിക്കുമോ എന്ന് ഒരു നിമിഷം ഞങ്ങൾ ചിന്തിച്ചു പോയിരുന്നു. എന്നാൽ ഈ അപകടം പിടിച്ച കളി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ തിന്മയോട് പറഞ്ഞു, ഞാൻ നിശ്ചിത അകലം പാലിച്ച് മുന്നിലേക്ക് നടക്കുകയാണ്. ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായും ആ കടുവ എന്റെ പിന്നാലെ എത്തും. അങ്ങനെ എന്റെ പിന്നാലെ കടുവ വന്നാൽ ഉടൻ തന്നെ നിങ്ങൾ ആ കടുവയുടെ നേരെ വെടികുതിർക്കണം. അത് നല്ലൊരാശയമാണ്. ഉറപ്പായും കടുവ എന്റെ പിന്നാലെ വരും. തിന്മയ്ക്ക് അപ്പോൾ വെടിവെക്കുവാനും സാധിക്കും. എന്നാൽ തിന്മയ്യ അതിനെ എതിർത്തു. നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് കാണിക്കുക എന്ന് അയാൾ എന്നോട് ചോദിച്ചു. ഞാൻ അയാളോട് പറഞ്ഞു, ഇതല്ലാതെ മറ്റൊരു വഴിയും നമ്മൾക്ക് മുന്നിലില്ല എന്ന്. എന്നിട്ട് അദ്ദേഹത്തിന് അല്പം ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ട് ഞാൻ ആ സെറ്റിൽമെന്റ് ലക്ഷ്യമാക്കി നടന്നു. എന്റെ ബൂട്ടുകൾ കൊണ്ട് നിലത്തേക്ക് ആഞ്ഞു ചവിട്ടി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയാണ് ഞാൻ നടക്കുന്നത്. ഞാൻ നടപ്പ് തുടങ്ങിയ സമയം കടുവ ഉച്ചത്തിൽ ഗർജിച്ചു. അവൻ എന്റെ പിന്നാലെ വരുന്നതിന്റെ എല്ലാ സൂചനയും എനിക്ക് ലഭിച്ചു. എന്റെ ഭാഗ്യവശാൽ അന്ന് ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും നല്ല പ്രകാശമുണ്ടായിരുന്നു. അരണ്ട വെളിച്ചത്തിൽ ചുറ്റുപാടും പ്രദേശം കാണുവാനും സാധിക്കുമായിരുന്നു. സാഹചര്യങ്ങൾ കടുവയെ കൂടുതൽ ഭയപ്പെടുത്തുവാതിരിക്കുവാൻ വേണ്ടി ഞാൻ എന്റെ ടോർച്ച് തെളിച്ചില്ല. ആ ഇരുട്ടിലൂടെ മുന്നിലേക്ക് നടന്നു. ഞാൻ മുന്നിലേക്ക് നടക്കുന്ന സമയം എന്റെ പിന്നിൽ നിന്നും കടുവ എന്നെ ആക്രമിക്കുവാൻ തയ്യാറെടുക്കുന്നതിന്റെ ശബ്ദങ്ങൾ എനിക്ക് കേൾക്കുവാൻ കഴിയുമായിരുന്നു. അതിന്റെ മുരൾച്ചയുമെല്ലാം അതെനിക്ക് തയ്യാറെടുക്കുവാനുള്ള അവസരങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ അത് നിശബ്ദമായാണ് എന്നെ അനുഗമിക്കുന്നതെങ്കിൽ എനിക്ക് അറിയുവാൻ പോലും സാധിക്കുകയില്ലായിരുന്നു അതെവിടെ നിന്നുമാണ് വരുന്നതെന്ന്. എന്നാൽ ഈ കടുവ തികച്ചും വ്യത്യസ്തമായാണ് പെരുമാറുന്നത്. അവന്റെ ആക്രമണത്തിന് മുന്നേയുള്ള മുരൾച്ച അവിടെ ഉയർന്നതോടെ ഞാൻ ഒട്ടും വൈകിയില്ല. എന്റെ റൈഫിൾ തോളിൽ ഉയർത്തിവെച്ച് ഞാൻ വെട്ടത്തിൽ ചുറ്റി അവിടെ നേരെ തിരിഞ്ഞു. എന്റെ ടോർച്ച് പ്രകാശിപ്പിച്ചു. എന്റെ കട്ടിയേറിയ ടോർച്ചിന്റെ പ്രകാശം ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് അവനുമേൽ പതിച്ചു.
ആ വെളിച്ചത്തിൽ കോപത്താൽ തിളങ്ങുന്ന അവന്റെ കണ്ണുകൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ആ സമയം അപ്പോൾ അവന്റെ പിൻകാലുകളിൽ കുതിച്ച് എനിക്ക് മേലെ ഉയർന്നു ചാടുവാൻ ഒരുങ്ങുകയായിരുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായി കടുവയുടെ പുറകുവശത്തു നിന്നും ഒരു വെളിച്ചം എന്റെ മുഖത്തേക്ക് പതിഞ്ഞു. അതെന്നിൽ കണ്ണഞ്ചിപ്പിച്ചു. ഞാൻ പെട്ടെന്ന് എന്റെ കൈത്തണ്ട കൊണ്ട് മുഖം മറച്ച് വശത്തേക്ക് ചാടി മാറി. എന്റെ ടോർച്ച് ഓഫ് ചെയ്തു. ഞാൻ വശത്തേക്ക് ചാടി മാറിയ സമയം തന്നെ ആ ടോർച്ചിന്റെ പ്രകാശം കടുവയുടെ മേൽ പതിഞ്ഞു. കടുവയപ്പോൾ എനിക്ക് നേരെ കുതിച്ചു ചാടുവാൻ ഒരുങ്ങുകയായിരുന്നു. പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. തിന്മയുടെ റൈഫിലിൽ നിന്നും ഒരു ഷോട്ട് ഉയർന്നു. ആ തിര കടുവയുടെ ശരീരത്തിൽ പാഞ്ഞു കയറി. തിര തറച്ചു കയറിയ വേദനയിൽ കടുവ ഉച്ചത്തിൽ ഗർജിച്ചു. അവന്റെ കോപം എനിക്ക് നേരെയായിരുന്നു. അവൻ എന്റെ നേരെ ഗർജിച്ചുകൊണ്ട് പാഞ്ഞെടുത്തു. പിന്നെ ഒട്ടും വൈകിയില്ല, എന്റെ ടോർച്ച് അവന് മുഖത്തേക്ക് പ്രകാശിപ്പിച്ചു. എന്റെ ടോർച്ചിന്റെ പ്രകാശത്തിൽ അവന്റെ കണ്ണഞ്ചി. പിന്നെ ഒട്ടും വൈകിയില്ല, എന്റെ വിഞ്ചസ്റ്റർ 405 നിന്നും ഒരു തിര ഉയർന്നു. അത് അവന്റെ വാതുളച്ചു. എനിക്ക് നേരെ കുതിച്ചു ചാടി വന്ന കടുവ എന്റെ കാൽക്കീഴിൽ വന്ന് വീണു. ഞാൻ വളരെ വേഗം തന്നെ മറുവശത്തേക്ക് ചാടി വീണ് അടുത്ത ഷോട്ട് അവന് മേൽ എടുക്കുന്ന സമയം തന്നെ തിന്മയ അടുത്ത ഷോട്ടും എടുത്തിരുന്നു. അത് കടുവയുടെ ശരീരം തുളച്ച് എനിക്ക് കാലിന്റെ അരികിൽ വന്ന് തറച്ചു കയറി. അതുകൂടി കയറിയതോടെ കടുവ മരണവെപ്രാളത്തിൽ അവിടെ കിടന്ന് പിടഞ്ഞു. ഞാൻ അവിടെ നിന്നും ആപം വേഗം ഓടിമാറി. അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം കടുവയുടെ പെടച്ചിൽ അവസാനിച്ചു. അവൻ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു. ഞങ്ങൾ ശരീരം പരിശോധിച്ചു. തിന്മയുടെ ആദ്യ ഷോട്ട് വന്ന് തറച്ചു കയറിയത് കടുവയുടെ വയറ്റിലാണ്. ആ ഷോട്ട് കൊണ്ട് ഒന്നുകൊണ്ടും മാത്രമാണ് എനിക്ക് നേരെ ആ കടുവ കുതിച്ചു ചാടാഞ്ഞത്. ഞാൻ വശത്തേക്ക് ചാടി വീണതിന്റെയും പരിഭ്രമത്തിന്റെയും ഇടയിൽ തിന്മയുടെ രണ്ടാമത്തെ ഷോട്ട് ഞാൻ കേട്ടിരുന്നില്ല. എന്നാൽ അത് വന്ന് തറച്ചത് കടുവയുടെ തോളിലായിരുന്നു. അതിനുശേഷമായിരുന്നു ഞാൻ എന്റെ ആദ്യ ഷോട്ട് പായിച്ചത് കടുവയുടെ വായിലേക്ക്. അത് കടുവയുടെ തല തുളച്ചിരുന്നു. അവസാന വെടി കുതിർത്തതും തിന്മയെ തന്നെയായിരുന്നു. ചത്തുകിടന്നിരുന്ന കടുവയ്ക്ക് ചുറ്റും അദ്ദേഹം ആനന്ദ നൃത്തം വെച്ചു. പിന്നെ പതിയെ ഞങ്ങൾ അവിടെ നിന്നും സെറ്റിൽമെന്റ് ലക്ഷ്യമാക്കി നടന്നു. ഓർമ്മയ്ക്കായി കടുവയുടെ തലയും തൊലിയും എടുക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അതിന് സാധിച്ചില്ല. കാരണം ഞങ്ങൾ ഉതിർത്ത തിരയിൽ അതാകെ നാശമായി പോയി കഴിഞ്ഞിരുന്നു. ചത്ത കടുവയെ ഉപേക്ഷിച്ച് ഞങ്ങൾ തിരികെ അവിടെ നിന്നും ഞങ്ങളുടെ സ്റ്റുഡി ബേക്കർ കാറിൽ മാനന്തവാടിയിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ആ മരണത്തിന് ദൂതനെ എന്നേക്കുമായി പറഞ്ഞയച്ചു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമന്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.